അപ്പൊ അദ്ദേഹവും ഇതുപോലെ തന്നെ ഇന്ത്യയുടെ മത മത മൗലികവാദവും മതത്തിന്റെ ആ സ്നേഹബന്ധങ്ങളും ഒക്കെ പറഞ്ഞ് വിശദമായിട്ട് അദ്ദേഹവും സംസാരിച്ച് പോയതിനു ശേഷം എം എം ബക്കർ അങ്ങോട്ട് തുടങ്ങിയിട്ട് വളരെ മോശമായിട്ടാണ് പിന്നീട് അദ്ദേഹത്തിന്റെ ആ ഒരു സംസാര ശൈലി അങ്ങോട്ട് പോയിട്ട് ആ അത് കണ്ടു നിന്നവർക്കൊക്കെ വിഷമായിപ്പോയി. ഡിസംബറിൽ കേൾക്കുന്നുണ്ടോ? ഡിസംബറിൽ കേൾക്കുന്നുണ്ടോ? ഗിബർ ബ്രദർ സംസാരിച്ചോളൂ, താങ്കളുടെ ഒരു എക്സ്പീരിയൻസ് പങ്കുവെച്ചോളൂ നമുക്ക്. അല്ല ചാക്കോ ബാസ്റ്റർ സംസാരിക്കട്ടെന്നറിയാം. ചാക്കോ ബാസ്റ്റർ ആ ചക്കപ്രശ്നേ, അപ്പം അങ്ങനെ വളരെ വളരെ മോശമായിട്ട് മോശമായിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ ഇസ്ലാം മാത്രമാണ് ലോകത്തിലെ യഥാ ഒരു മതമെന്നും ബാക്കിയൊക്കെ ഈ തട്ടിക്കൂട്ട് സംവിധാനമാണെന്നും മുഹമ്മദ് ആണ് ഇതിന്റെ യഥാർത്ഥ എന്താണ് എങ്ങനെയാണ് പറയേണ്ടതെന്ന് എനിക്ക് അറിയത്തില്ല. ഭയങ്കര വേദന തോന്നി. അന്നൊക്കെ ഞാൻ ചെറുപ്പമായിരുന്നു, വേദനയോടുകൂടിയാണ് വീട്ടിലേക്ക് ബൈക്ക് ഓടിച്ചു വന്നത്. അപ്പൊ ഇന്ന് ഈ എം എം അക്ബർ ഈ കഴിഞ്ഞ ദിവസത്തെ ഈ ഇപ്പൊ നമ്മൾ മുകളിലിട്ടിരിക്കുന്ന വീഡിയോയ്ക്കകത്ത് കണ്ണുനീര് മാത്രം വരുന്നില്ല എന്നേ ഉള്ളൂ എം എം അക്ബറിന്. ബാക്കിയൊക്കെ എം എം അക്ബർ തകർന്ന് തരിപ്പണമായിട്ട് നിൽക്കുകയാണ്. എം എം അക്ബർ പറയുന്നുണ്ട് ഇവര് ആരെയൊക്കെയോ കറക്കി കൂട്ടി കൊണ്ടുവന്നിട്ടുള്ള ഒരു ഒരു ചെറുപ്പക്കാരൻ ഷഹാദത്ത് കലിമ ചെല്ലാൻ വേണ്ടി കാത്തു നിൽക്കുന്ന സമയത്താണ് ഈ മുഹമ്മദിനെ കുറിച്ച് മുഹമ്മദിന്റെ വീര പരാക്രമങ്ങളെ കുറിച്ചൊക്കെ ആ ചെറുപ്പക്കാരൻ അറിയുകയും അവൻ പറയുകയാണ് പിന്നീട് ഞാനിത് ഒന്നുകൂടെ പഠിക്കട്ടെ, മുഹമ്മദ് ഇത്രയും മോശപ്പെട്ട ഒരു വ്യക്തിയായിരുന്നെങ്കിൽ ഞാൻ ഒന്നുകൂടെ പഠിച്ചിട്ട് ഞാൻ ഇസ്ലാമിലേക്ക് വരാം എന്ന് പറഞ്ഞ് അയാൾ അവിടുന്ന് പോയെന്ന് പറഞ്ഞിട്ടാണ് ഈ എം എം അക്ബർ വളരെ ദയനീയതയോടുകൂടി പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്. സത്യം പറഞ്ഞാല് ഇങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് എം എം അക്ബർ വരുമെന്നും ഇങ്ങനെ തട്ടമ്പുറത്ത് കയറി ഇരുന്ന് ഇരിക്കേണ്ട ഒരു അവസ്ഥ വരുമെന്ന് എം എം അക്ബർ ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടാവില്ല 20 വർഷം മുൻപ് തുടങ്ങുമ്പോഴത്തേക്കും. അല്ലേ ചാക്കോ പാസ്റ്ററേ? ആ അതെ അതെ, ഒരിക്കലുമില്ല. കാരണം വെച്ചാൽ അദ്ദേഹം ചിന്തിച്ചത് എന്താണ്, ബൈബിളിനെതിരെ നമ്മളോട് ആക്ഷേപങ്ങൾ പറയുമ്പോൾ നമ്മൾ ബൈബിളിൽ നിന്ന് ഉത്തരം പറഞ്ഞുകൊണ്ടിരിക്കും, അവർ വീണ്ടും ആക്ഷേപം ഉന്നയിക്കും, നമ്മൾ വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കും. ഇതാണ് പുള്ളി ലക്ഷ്യം വെച്ചത്. ഇസ്ലാമിലേക്ക് പോകുമെന്നോ ഇസ്ലാം മതഗ്രന്ഥങ്ങൾ പഠിക്കുന്നോ അദ്ദേഹം ചിന്തിച്ചില്ല. മാത്രമല്ല അറബി ഭാഷയാണല്ലോ, അറബി എന്ന് കേൾക്കുമ്പോൾ ക്രൈസ്തവർ പിന്നോക്കം പോകും, അവർ ശ്രമിക്കത്തില്ല. മാത്രമല്ല ഈ അറബിയിൽ നിന്ന് വിവർത്തനം ചെയ്യുന്ന പുസ്തകങ്ങൾ മിക്കതും ഈ മുസ്ലിങ്ങൾക്ക് വേണ്ടിയാണ്. അതാണ് ഏറ്റവും ബഹിരസം എന്ന് പറയുന്നത്. അവരുടെ പല ഖുറാന്റെയും മുഖവരിയിൽ പറയുന്നുണ്ട് ഈ ഖുറാന്റെ പരിഭാഷ മുസ്ലിങ്ങളെ മാത്രം ഉദ്ദേശിച്ചുള്ളതാണെന്നും ഇത് അമുസ്ലിങ്ങളുടെ കൈവശം ചെല്ലരുതെന്നും പറയുന്ന ഖുറാനുണ്ട്. അതായത് ടി കെ അബ്ദുള്ള മൗലവിയുടെ ഖുറാന്റെ മുഖവരിയിൽ അദ്ദേഹം അത് പറയുന്നുണ്ട്. കെ വി മുഹമ്മദ് മുസ്ലിയാറിന്റെ ഖുറാന്റെ മുഖവരിയിൽ അദ്ദേഹം പറയുന്നുണ്ട് ഈ പരിഭാഷ മലയാളത്തിൽ വിവർത്തനം ചെയ്യുന്ന മുസ്ലിങ്ങളെ മാത്രം ഉദ്ദേശിച്ചുള്ളതാവുന്നു എന്നും, അതുകൊണ്ട് അമുസ്ലിങ്ങളുടെ കൈകളിൽ ഈ ഗ്രന്ഥം ചെല്ലരുത് എന്നും നല്ലവരായ മുസ്ലിങ്ങളോട് ഞങ്ങൾ പ്രബോധിപ്പിക്കുന്നു എന്നാണ് ഈ രണ്ട് പണ്ഡിതന്മാർ പറയുന്നത്. എന്താ അതിന്റെ ലക്ഷ്യമേ? അതിനകത്ത് നിൽക്കുമെന്ന് അവർ ചിന്തിച്ചത് മനസ്സിലാകുന്നുണ്ടോ? അപ്പം ഈ പുസ്തകം അമുസ്ലിങ്ങളുടെ കൈകളിൽ ചെന്ന് കഴിഞ്ഞാൽ അവർ വിമർശിക്കും, വിമർശിച്ചാൽ അതിന് ഉത്തരം പറയുക എന്നുള്ളത് അസാധ്യമാണെന്നുള്ള കാര്യം ഈ പണ്ഡിതന്മാർ മുന്നമേ കണ്ട്. അക്ബറിന്റെ മനസ്സിൽ ഇതാ കിടന്നത്. അദ്ദേഹം ചിന്തിച്ചത് ഈ ബൈബിളിനെ ഇങ്ങനെ ഇട്ട് താങ്ങാ സി എസ് ബ്രദർ പറഞ്ഞ പോലെ തന്നെ സി എസ് എ വൈദികനെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പെന്തക്കോസ്റ്റിലെ ആ പാസ്റ്ററിനെയോ അല്ലെങ്കിൽ ഏതെങ്കിലും വൈദികരെ വിളിച്ചു നിർത്തി സ്റ്റേജിലിരുത്തിക്കൊണ്ട് സ്നേഹസംവാദം എന്ന് പറഞ്ഞിട്ട് ട്രിനിറ്റി ആക്ഷേപിച്ച് യേശുവിനെ ആക്ഷേപിച്ച് ബൈബിളിലൂടെ ആ ഒരു യാത്ര നടത്തി എല്ലാം തെറ്റെന്ന് പറഞ്ഞിട്ട് അവസാനം ശരി ഇസ്ലാം എന്ന് പറയുന്ന ഒരു രീതിയാണ് അദ്ദേഹം മുന്നിൽ കണ്ടത്. അദ്ദേഹം ഒരിക്കൽ പോലും ഇസ്ലാമിനെ മനുഷ്യർ പഠിക്കുമെന്ന് ചിന്തിച്ചിരുന്നില്ല. പക്ഷേ കാറ്റ് തിരിഞ്ഞു വീശാൻ തുടങ്ങി, തിരിഞ്ഞു വീശാൻ തുടങ്ങി. സോഷ്യൽ മീഡിയയുടെ വരവ് ഇങ്ങോട്ട് ആരംഭിച്ചു. വാസ്തവത്തിൽ ഞാൻ എന്നെ പോലുള്ള നമ്മുടെ അനിൽകുമാറെ അതുപോലെയുള്ള സുഹൃത്തുക്കളൊക്കെ നേരത്തെ ഈ പുസ്തകങ്ങൾ പാരായണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ വേദി തുറന്നു കിട്ടിയത് ഇപ്പൊ ഈ ക്ലബ് ഹൗസ് വന്നതോടുകൂടിയാ. വാട്സപ്പിലൊക്കെ നേരത്തെ ഡിബേറ്റിൽ ഏർപ്പെട്ടിട്ടുണ്ട്, ഫേസ്ബുക്കിലുണ്ട്. പക്ഷെ ഇത് എന്താണ് ഫേസ് ടു ഫേസ് എന്ന് പറയുന്ന രീതിയിലുള്ളതായ നേരിട്ടുള്ളതായ ഡിബേറ്റ് ഈ ക്ലബ് ഹൗസ് വന്നതോടുകൂടിയാണ് അങ്ങോട്ട് തുടങ്ങിയത്. അപ്പൊ അദ്ദേഹത്തിന് തന്നെ കാര്യം മനസ്സിലായി, ആളുകൾ ശരിക്കും മനസ്സിലാക്കി ഇനി എന്താ പ്രതിരോധിക്കാനുള്ള മാർഗം, ഒരു രക്ഷയില്ലെന്നുള്ള കാര്യം മനസ്സിലായി. അപ്പൊ ഇത് തുടങ്ങി വെച്ചത് അദ്ദേഹം തന്നെയാണ്. അതിന്റെ പരിണിത ഫലമാണ് ഇപ്പൊ അനുഭവിക്കുന്നത്. മതം വളർത്തേണ്ടത്, ഞാൻ ഒന്നും കൂടെ പറയുന്നു, അത് ഏത് മതമായാലും മതം വളർത്തേണ്ടത് മതത്തിന്റെ ആശയങ്ങൾ സ്നേഹത്തോടെ പ്രചരിപ്പിക്കണം. ഞങ്ങൾ അതാണ് ചെയ്യുന്നത്. ക്രൈസ്തവരാ ഞങ്ങൾക്ക് ചെയ്യാനുള്ളത് ക്രിസ്തുവിനെ പ്രസന്റ് ചെയ്യുക, ക്രിസ്തുവിനെ അഡ്രസ് ചെയ്യുക, ക്രിസ്തുവിന്റെ സ്നേഹം കാരുണ്യം രക്ഷ. അതേ ഞങ്ങൾക്ക് പറയാനുള്ളത്. തെരുവിലിറങ്ങി ഒരു മതത്തെ ആക്ഷേപിക്കേണ്ട ആവശ്യം ഒരു മത പണ്ഡിതനുമില്ല, ഒരു ക്രൈസ്തവ മിഷണറിക്കും ഇല്ല. ഇത് തന്നെ ഇസ്ലാം മത പണ്ഡിതന്മാർ ചെയ്യട്ടെ. അവര് ഇതിനകത്ത് ഇവർക്ക് വളരെ ഗൗരവമേറിയ ഒരു തെറ്റ് പറ്റിയിട്ടുണ്ട്. കാരണം ഇവര് ഇത് ചെയ്താലും
ഇവർ ചെയ്യുന്ന കുറെ കാര്യങ്ങളുണ്ട്. മാനവരിൽ മനോഹരൻ, ആ സമാധാനത്തിന്റെ മതം, സ്ത്രീകളെ ഏറ്റവും ബഹുമാനിക്കുന്ന മതം, ഇങ്ങനെയുള്ള കുറെ പരസ്യ ടാഗുകൾ പ്രചരിപ്പിക്കുക അല്ലാതെ ഇവരുടെ മതം വളർത്താനായിട്ട് ഇവരുടെ ഖുറാനോ ഹദീസുകളോ ഒന്നും ഇവർക്ക് പ്രചരിപ്പിക്കാൻ പറ്റാത്ത ഒരു ദയനീയ അവസ്ഥയും ഇവരുടെ മുന്നിലുണ്ട്. അതെ 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 ചക്കപാസ്റ്ററെ, അദ്ദേഹം ഇതിനകത്ത് പറയുന്നുണ്ട് മുഹമ്മദ് നബി മദ്യപിച്ചിരുന്നു. മുഹമ്മദ് നബി മദ്യപിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചിട്ട് അപ്പൊ തന്നെ സുന്നാ ഡോട്ട് കോമിലേക്ക് പോവുകയാണ്, ഹദീസ് നമ്പർ പറയുന്നു, അടിച്ചു നോക്കുന്നു, സത്യമാണ്, ശരിയാണ്, മുഹമ്മദ് മദ്യപിച്ചിരുന്നു. നമ്മൾ ഇതിനെ എങ്ങനെ ന്യായീകരിക്കും? പിന്നെ രണ്ടാമത്തെ വിഷയം ചോദിക്കണം, ആയിഷയുടെ വിവാഹം 6 വയസ്സിലാണ് നടന്നത്, അത് നമ്മൾ 18 വയസ്സാക്കി 22 വയസ്സാക്കി വലിച്ചു നീട്ടിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞ് വളരെ ദയനീയമായി കണ്ണുനീര് വരുന്നില്ല, കണ്ടമിടറുകയാണ്, ശബ്ദം വെളി വരുന്നില്ല അദ്ദേഹത്തിന്, ആകെ പരിവേഷണനാണ് അദ്ദേഹം. വർഗീസ് പാസ്റ്റർ പറയൂ, താങ്കൾക്ക് ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ടല്ലോ അദ്ദേഹവുമായിട്ട്. എനിക്ക് വാസ്തവത്തിൽ ചിരിക്കാനാണ് തോന്നുന്നത്. നമ്മുടെ ഇത് നമ്മള് പ്രതീക്ഷിച്ചൊരു കാര്യമാണ്, പക്ഷെ 21 വർഷം എടുക്കേണ്ടി വന്നു എന്ന് മാത്രമേ എനിക്ക് പറയാറുള്ളൂ. കാരണം ഞാന് ഇന്ന് എനിക്ക് വന്നു ജാഗോ മാസ്റ്റർ, നിങ്ങളെക്കാളൊക്കെ ആത്മസംതൃപ്തി എനിക്കാണ്. കാരണം നിങ്ങൾ വായിച്ചു വെച്ചതേ ഉള്ളൂ. ഞാനിത് 99 മുതൽ പറയാൻ തുടങ്ങിയതാണ്. അന്ന് എനിക്ക് ഇസ്ലാം എന്തുവാണോ, ഇസ്ലാമിന്റെ പുസ്തകം എന്തുവാണോ, അല്ലെങ്കിൽ ഖുറാൻ എന്തുവാണോ എന്ന് എനിക്കറിയില്ല. ഖുറാൻ ഞാൻ പഠിപ്പിച്ച ബൈബിൾ സെമിനാരിയുടെ ലൈബ്രറിയിൽ ഉണ്ടായിരുന്നു, പക്ഷെ ഞാൻ അത് തിരിഞ്ഞു നോക്കിയിട്ടില്ല, തൊട്ട് നോക്കിയിട്ടില്ല. പക്ഷെ സാക്ഷാൽ MM അക്ബർ ക്രിസ്തീയ വിശ്വാസത്തെ മുഴുവൻ അടച്ച് ആക്ഷേപിച്ചുകൊണ്ട് തേരോട്ടം നടത്തിയ സന്ദർഭങ്ങളിൽ അവിടെയൊക്കെ ചെന്ന് ആൾക്കാർ ചോദ്യം ചോദിക്കുന്നു, വരി എത്ര എന്ന് ചോദിക്കുന്നു, പയർ അഞ്ഞഴിയുന്നു, ഉത്തരം പറയുന്നു, എന്നിട്ട് പിന്നെ മുഹമ്മദിനെ അങ്ങ് വർണ്ണിച്ച് വലുതാക്കുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേന് അള്ളാഹുവിന്റെ പുണ്യമെല്ലാം കൂടെ പറയുന്നു, ഇസ്ലാമിന്റെ മഹത്വം പ്രസംഗിക്കുന്നു, മറ്റാർക്കും അവിടെ കയറി സംസാരിക്കാൻ അവസരമില്ല. പാവം തിരുവട്ടം കൃഷ്ണൻ കുട്ടിയെ സംവാദം എന്നും പറഞ്ഞ് വിളിച്ചുകൊണ്ടത് സ്റ്റേജിൽ കൊണ്ടിരുത്തിയിട്ട് ഒറ്റ അക്ഷരം ഉരിയാടാൻ അവസരം കൊടുക്കാതെ ഇസ്ലാമിക തക്വയും തരികളുടെയും കാണിച്ച് അദ്ദേഹത്തെ അവിടുന്ന് അപഹസിച്ചിറക്കി വിട്ട സാഹചര്യങ്ങൾ വരെ ഉണ്ടായി. പക്ഷെ കാലം എല്ലാ കാലത്തും എന്താ പറയുന്നത് ഒരുപോലെയല്ല, കാലം മാപ്പ് കൊടുക്കുകയല്ല എന്നൊക്കെ പറയുന്നത് എത്ര വാസ്തവമാണ്. ഞങ്ങൾ 1999 ആദ്യത്തെ മറുപടി, 2002 മറുപടി പെരുമ്പാവൂരിൽ വെച്ച്, അത് ഇസ്ലാമിക ദാവാക്കാർ കേട്ട ഏറ്റവും വലിയ പ്രഹരമായിരുന്നു. കാരണം ഞാൻ ഖുറാൻ അപ്പോഴും വായിച്ചിട്ടില്ല. അന്നേരമാണ് തിരുവടര കൃഷ്ണൻകുട്ടി കയറി സ്റ്റേജിൽ കയറി നിന്നുകൊണ്ട് അടിച്ച് പരത്തി കളഞ്ഞു. കാരണം അദ്ദേഹം ഇസ്ലാമിന്റെ, നമ്മൾ സത്യം പറഞ്ഞാൽ അതൊക്കെ കേട്ട് അത്ഭുതപ്പെടുകയാണ്. ഖുറാൻ എടുത്തു വെച്ച് വായിച്ചു കേൾപ്പിച്ചുകൊണ്ട് സ്വർഗത്തിലെ സ്ത്രീകൾ, ഞാൻ അവസാനം പുള്ളി ഇങ്ങനെയാണ് പറഞ്ഞത്, നമുക്ക് ഇസ്ലാമിന്റെ സ്വർഗത്തിലൂടെ ഒന്ന് കയറിയിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് ഇസ്ലാമിക സ്വർഗത്തെ കുറിച്ച് വർണ്ണിച്ച് വായിച്ചു കേൾപ്പിച്ച് അവിടെ മദ്യം കൊണ്ട് നടക്കുന്ന ചെറുപ്പക്കാരെ കുറിച്ചും അവിടെ കിട്ടുന്ന സ്ത്രീകളെ കുറിച്ചും മദ്യനദികളെ കുറിച്ചും ഒക്കെ വിട്ട് നിരത്തി, അത് ഇസ്ലാമിക പക്ഷത്ത് തന്നെ MM അക്ബറിനെതിരായിട്ടൊരു ഗ്രൂപ്പ് ഉണ്ടാകാൻ കാരണമായി എന്നുള്ളതാണ്. ആ മീറ്റിങ്ങോട് കൂടിയാണ് MM അക്ബറിന്റെ ഈ പ്രോഗ്രാം നിർത്തിയിട്ട്, ഇങ്ങനെയുള്ള പരിപാടി നിർത്തിയിട്ട് പുള്ളി അടുത്തൊരു വേഷം കെട്ടലേക്ക് മാറി. ആ വേഷം കെട്ട സ്നേഹ സംവാദം എന്നും പറഞ്ഞ് അച്ഛന്മാരെ അതുപോലെ പാസ്റ്റേഴ്സിനെ അവിടുന്ന് ഇവിടെ നിന്നൊക്കെ വിളിച്ചു വരുത്തി മീറ്റിംഗ്. ഞാൻ നേരിട്ട് പോയി കണ്ട കാര്യങ്ങളാണ് പറഞ്ഞത്, ഞാൻ കേട്ട കാര്യമല്ല പറഞ്ഞത്, ഞാൻ നേരിട്ട് പോയി കണ്ട കാര്യങ്ങളാണ്. അന്നും MM അക്ബറോട് തന്നെ സംവാദം ഇങ്ങനെയുള്ള ആൾക്കാരെ വിളിച്ച് നടത്താതെ ഞങ്ങളെ വിളിക്കും, ഞങ്ങൾ മറുപടി പറയാം, അന്ന് വിളിച്ചില്ല. അങ്ങനെയാണ് 2002 ഖുറാന്റെ ദൈവികത എന്ന് പറഞ്ഞ്, അല്ല ബൈബിളിന്റെ ദൈവിക എന്ന വിഷയത്തിനകത്ത് ഞങ്ങൾ സംവാദം നടത്തുന്നത് അന്ന് തുടങ്ങിയതാണ്. ഈ കാലം ഇത്രയും കഴിഞ്ഞു, 10-20 വർഷങ്ങൾ കഴിഞ്ഞു. ഇഷ്ടം പോലെ ചെറുപ്പക്കാരങ്ങ് ഇറങ്ങി, ധൈര്യമുള്ളവർ, തൻ്റെടമുള്ളവർ, ഇസ്ലാമിക മതഗ്രന്ഥങ്ങൾ അരിച്ച് ഗുണിച്ച് ഹരിച്ച് അങ്ങ് പഠിക്കാൻ തുടങ്ങി. ഞാൻ എനിക്ക് MM അക്ബറാണ് ഖുറാൻ തന്നത്, ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ഖുറാൻ തന്നു, ഖുറാൻ വായിക്കാൻ തുടങ്ങി, അല്ലാതെ ഖുറാൻ മറ്റൊരെണ്ണം വാങ്ങിച്ചു. അത് കഴിഞ്ഞ് പഠനം തുടങ്ങി. വായിച്ചു കഴിഞ്ഞപ്പോൾ നമ്മൾ പറയുന്ന നമ്മുടെ മനസ്സിൽ വെച്ചിരിക്കുന്ന ഒരു ചിത്രമല്ല മുഹമ്മദ് എന്ന് പറയുന്ന പ്രാകൃത മനുഷ്യൻ ഉള്ളതെന്നും ഒരു പൈങ്കിളിക്കഥയുടെ നായകനാണെന്നും ആ നായകന് എല്ലാ പൈങ്കിളിക്കാര്യങ്ങളും ഒപ്പിച്ചു കൊടുത്ത ഒരാളാണ് അള്ളാഹുവെന്നും നമുക്ക് ഇവരുടെ കഥാ പുസ്തകങ്ങളിലൂടെ പൈങ്കിളിക്കഥ പുസ്തകങ്ങളിലൂടെ മനസ്സിലായി. അതോടുകൂടി പതുക്കെ എയറിലേക്ക് ഉയരാൻ വേണ്ടി ഇസ്ലാം മതവും മുഹമ്മദും അള്ളാഹുവും തുടങ്ങി. ഇന്ന് കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ ചന്ദ്രോപരിതലത്തിൽ ഏതോ ഓർബിറ്റിൽ പുള്ളി കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്, അവിടെ ലാൻഡ് ചെയ്യാനും പറ്റുന്നില്ല.
ഭൂമിയിലേക്ക് വരാനും പറ്റാത്തൊരവസ്ഥയിലാണ് അള്ളാഹു മുഹമ്മദ് എന്നാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള നമ്മുടെ സഹോദരന്മാർ പറയുന്ന കണ്ടുപിടുത്തം. അവർ പറയുന്ന കാര്യം അത് ഒരവസ്ഥയായി. ഇഷ്ടംപോലെ ഇപ്പം ധാരാളം പേര് ഈ കിതാബ് വായിച്ച് ഇതിനകത്തുള്ള മൃഗീയതകളും ഇതിനകത്തുള്ള പൈശാചികതകളും ഈ കിതാബും അതിൻ്റെ മറ്റു പുസ്തകങ്ങളും പഠിപ്പിക്കുന്ന അധാർമ്മികതകളും വായിച്ച് മനസ്സിലാക്കിയപ്പോൾ വലിയൊരു ജനം ഇസ്ലാം മതം വിട്ടു പുറത്തിറങ്ങി. എക്സ് മുസ്ലിം എന്നുള്ളൊരു പേരും കൂടെ അങ്ങ് ചാർത്തി അവരെ. എന്നിട്ട് അവർ വിമർശിക്കാൻ തുടങ്ങി. അവർ വിമർശിക്കാൻ തുടങ്ങിയപ്പോഴത്തേന് ഞങ്ങൾ തുടർന്നു വന്നതും അത് വിസ്തൃതമായി ധാരാളം ചെറുപ്പക്കാർ അതങ്ങോട്ട് ഏറ്റെടുത്തിട്ട് നാനാ വശത്തു നിന്നും അങ്ങ് തുടങ്ങി. അത് കഴിഞ്ഞപ്പോഴത്തേന് ഇത് ഈ ഒരു വിഭാഗത്തിലേക്ക് തൊട്ട് നിൽക്കാത്ത ആൾക്കാർ വരെ കയറി ഇതിനകത്ത് സംസാരിക്കാൻ വേണ്ടി തുടങ്ങി. ചുരുക്കം പറഞ്ഞാൽ നാല് ഭാഗത്തു നിന്നും അങ്ങോട്ട് സംസാരിക്കാൻ വിശദീകരിച്ച് കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേന് മക്ബറിന് തറ നിൽക്കാൻ പറ്റാത്തൊരവസ്ഥ. സംവാദത്തിൽ ലക്ഷക്കണക്കിന് രൂപ ഞങ്ങൾ വെച്ച് കെട്ടി വെച്ചു. വരാം സംവാദത്തിന് വരാം, നിങ്ങളുടെ മഹാനായ മാമ എന്ന് പറഞ്ഞ് തെറ്റിദ്ധരിക്കേണ്ട. സാധാരണ നാട്ടിൽ മാമാപ്പണി ചെയ്യാന്ന് പറഞ്ഞാൽ എന്തോ ഒരു തെറ്റായ പ്രവൃത്തി ചെയ്യുന്നവരെയാണ് ഈ മാമാപ്പണിക്കാരൻ എന്ന് പറയുന്നത്. പക്ഷെ ഇസ്ലാമിന്റെ മാമ എന്ന് പറയുന്നത് മഹോന്നതരിൽ മനോഹരനോ മഹോന്നതരിൽ മഹോന്നതനോ എന്നുള്ള വാക്കാണ് എന്നാണ് അവർ പറയുന്നത്. പക്ഷെ അള്ളാഹുവിന്റെ പണി സ്വർഗത്തിൽ സ്ത്രീകളെ കൂട്ടിക്കൊടുക്കുക, ഇണ ചേർത്ത് കൊടുക്കുക. അതിനകത്ത് മലയാളത്തിൽ നമ്മൾ അങ്ങനെയാണല്ലോ പറയുന്നത്. അങ്ങനെ സ്വർഗത്തിൽ ചെല്ലുന്ന പുരുഷന്മാർക്ക് സ്ത്രീകളെ ഇണ ചേർത്ത് കൊടുക്കും ഞാൻ എന്ന് അള്ളാഹു തന്നെ പല പ്രാവശ്യം ഖുറാനിൽ പറയുന്നുണ്ട്. ആ പണി അത്തരത്തിലുള്ള പ്രവൃത്തികൾ ചെയ്യുന്ന അള്ളാഹുവിനെയും മുഹമ്മദിനെയും നാട്ടുകാർക്ക് മനസ്സിലായി. ഇതാണ് അള്ളാഹു എന്നും ഇതാണ് പ്രവാചകർ എന്നും മനസ്സിലായപ്പോൾ ഇപ്പോൾ എം എം അക്ബറിന്റെ ആ ഇടറിയ കണ്ഠം, ആ ഇടറിയ ശബ്ദം, ആ പരിതാപം, പരിവേദനം കേട്ടപ്പോൾ എനിക്ക് ഉറക്കമൊന്ന് ചിരിക്കണം തോന്നി. എൻ്റെ ചിരി വളരെ പലരും പറയുന്ന വലിയൊരു പ്രശ്നമാണെന്ന് പറയുന്നു. അതുകൊണ്ട് ഞാൻ ഇപ്പൊ തൽക്കാലം ആ ചിരിക്കാതിരിക്കാം. കാരണം അക്ബർ പറയുന്ന ഒരു രസമുള്ളൊരു വാചകം മുഹമ്മദിനെ കുറിച്ച് ചെറുപ്പക്കാരുടെ ഒരു അപകർഷതബോധം തോന്നിയത്. കാരണം ചെറുപ്പക്കാർ കിതാബ് വായിച്ച് നാട്ടുകാർ പറയുന്നതൊക്കെ വായിച്ച് ശരിയാണോ എന്നറിയാൻ വേണ്ടി അന്വേഷണം നടത്തിയപ്പോൾ അയ്യേ ഈ സാധനത്തെയാണോ നമ്മൾ മഹോന്നതരിൽ മഹോന്നതൻ എന്നും പറഞ്ഞു കൊണ്ടു നടത്തിയെന്നും പറഞ്ഞൊരു അപകർഷത ബോധം ചെറുപ്പക്കാരുടെ ഇടയിൽ തുടങ്ങിയെന്ന്. ഉടനെ അതിനെ ഇനി എന്ത് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് ഇനി അടുത്ത തന്ത്രം. അവിടെയാണ് നമ്മൾ ഈ ഇസ്ലാമിസ്റ്റുകളുടെ ദാവാക്കാല കുടില തന്ത്രം കുറെ കൂടെ മനസ്സിലാക്കുന്നത്. ഒരാൾ ചെയ്ത തെറ്റ്, ഞങ്ങൾ ഇന്ന് ക്രൈസ്തവ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഏത് വേദിയിൽ നിന്നുകൊണ്ട് ദാവീദ് ചെയ്ത തെറ്റിനെ തെറ്റെന്ന് വിളിക്കുന്ന ആർജവം നമുക്കുണ്ട്. അതിന് ഏത് പ്രവാചകനാണെങ്കിലും കർത്താവിന്റെ ശിഷ്യന്മാരിൽ തെറ്റു പറ്റിയെങ്കിൽ, പൗലോസ് പറഞ്ഞ വാക്യങ്ങളിലോ ഉപദേശത്തിലോ തെറ്റുണ്ടെങ്കിൽ, അബ്രഹാമിന് തെറ്റുപറ്റിയെങ്കിൽ, ലോത്തിന് തെറ്റുപറ്റിയെങ്കിൽ, ദാവീദിന് തെറ്റുപറ്റിയെങ്കിൽ, സലോമോന് തെറ്റുപറ്റിയെങ്കിൽ, നമ്മൾ തെറ്റെന്ന് തന്നെയാ പറയുന്നത്. നമ്മൾ ഒരിക്കലും അതങ്ങനായിരുന്നു, ആ സാഹചര്യം അതായിരുന്നു, മറ്റേതാണ് മറിച്ച് നമ്മൾ വെള്ളപ്പെയിന്റ് കൊണ്ട് വരാറില്ല. അത് തെറ്റ് തെറ്റാണ്, അധാർമികത അധാർമികതയാണ്, പൈശാചികത പൈശാചികതയാണ് എന്ന് നെഞ്ചു നെറ്റി പറയാൻ നമുക്ക് പറ്റും. പക്ഷെ പറ്റിയ കുഴപ്പം എന്താണെന്നറിയാമോ? മുസ്ലിങ്ങൾക്ക് അത് പറ്റിയില്ല. മുസ്ലിങ്ങൾ ഇപ്പൊ പറയുന്നത് പുതിയൊരു വേർഷനാണ്. അതാണ് എനിക്ക് എം എം അക്ബറിന്റെ ആ സംഭാഷണം കേട്ടപ്പോൾ എനിക്ക് ഏറ്റവും തമാശയായിട്ട് തോന്നിയത്. മുഹമ്മദ് ചെയ്തതാണെങ്കിൽ അത് ശരിയാണ്, അതിന്റെ ആ ആ മാനദണ്ഡം അളവ് പോലെ എന്താണെന്ന് എനിക്കിതുവരെ പിടികിട്ടി. ഏത് തുലാസിൽ വെച്ചുകൊണ്ടാണ് ഇവരിതിനെ ന്യായീകരിക്കുന്നതെന്ന് എനിക്കിതുവരെ പിടികിട്ടിയിട്ടില്ല. അളക്കുന്നതെന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. കാര്യം മുഹമ്മദ് ചെയ്ത തെറ്റാണെങ്കിൽ തെറ്റെന്ന് പറയാൻ, ഇപ്പോൾ പറ്റിയിരിക്കുന്ന കുഴപ്പം എന്താണ്? ബോധമുള്ള ചെറുപ്പക്കാർ ഇത് വൃത്തികേടല്ല കൈകാര് കാണിച്ചെ എന്ന് ചോദിക്കുമ്പോൾ അക്ബറിന് വായടഞ്ഞു പോവുകയാണ്, അക്ബറിന് മറുപടി ഇല്ലാതെ പോവുകയാണ്. അതിന് അക്ബർ കണ്ടെത്തിയ പുതിയ വ്യാഖ്യ അതിന് നമുക്ക് വരുന്ന ദിവസങ്ങളിൽ കാര്യമായിട്ട് ചർച്ച നടത്തണം. ഞാൻ ആ വീഡിയോ ഫുള്ളൊന്ന് എടുത്തിട്ട് മറുപടി ഇടാൻ വേണ്ടി ഇരിക്കുന്നു. അവിടെ അക്ബർ മുഹമ്മദ് അക്ബർ പറഞ്ഞുകൊടുക്കുകയാണ് നമ്മൾ ഇനി നമ്മുടെ പ്രസംഗം ചെയ്യേണ്ട എന്താണ്, മുഹമ്മദ് ആണ് ചെയ്തതെങ്കിൽ അത് ശരിയെന്ന് പറയുക. അതെങ്ങനെയാന്ന്, മുഹമ്മദ് ആരാ ദൈവോ? മുഹമ്മദ് ആരാണ് ധാർമ്മികതയുടെ അവസാന അളവ് പോലാണോ മുഹമ്മദ് ചെയ്യുന്ന തോന്നിവാസങ്ങളെല്ലാം മനുഷ്യൻ അനുസരിക്കേണ്ട മാനദണ്ഡങ്ങളായി മാറുന്നത്, നിയമങ്ങളായി മാറുന്നതിന്റെ കാരണം അതെങ്ങനെയാണ് സംഭവിക്കുന്നത്? മുഹമ്മദ് 6 വയസ്സുകാരിയെ കെട്ടി ഭോഗിച്ചു എന്ന് പറഞ്ഞാൽ അതെങ്ങനെ അത് ശരിയാണെന്ന് എങ്ങനെയാണ് പറയുന്നത്? 1.5 വയസ്സുള്ള കൊച്ച് എഴഞ്ഞു പോകുന്ന കണ്ടപ്പോൾ, മുട്ടിലെഴുന്ന കണ്ടപ്പോൾ, ഈ കൊച്ചു വളർന്നു വന്ന് കന്യകയാകുമ്പോൾ, ഞാൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ എനിക്കിതിനെ കെട്ടണമെന്ന് പറയുന്ന നികൃഷ്ട മനസ്സിനെ എങ്ങനെയാണ് മാനദണ്ഡം അല്ലെങ്കിൽ മാനവികത എന്ന് പറയുന്നത്? അത് കഴിഞ്ഞപ്പോൾ അതിനെ എങ്ങനെയാണ് ശരിയെന്ന് പറയുന്നത്?
ആയിരം പേരുടെ തലയടത്താലും അത് മുഹമ്മദാണ് ചെയ്തതെങ്കിൽ മാനവികതയാണ് എന്ന് പറയുന്ന മുജാഹിദിന്റെ ആ ധാർമ്മികതയുടെ അളവുകോൽ എന്താണ്? നമുക്ക് മനസ്സിലാവാത്ത കാര്യങ്ങൾ തന്നെയാണ്. സ്വന്തം ദത്തുപുത്രന്റെ മോനെ ഭാര്യയെ സ്വന്തം ദത്തുപുത്രന്റെ ഭാര്യയെ വളഞ്ഞ വഴികളിലൂടെ അള്ളാഹുവും മുഹമ്മദൂടെ കാണിച്ച കുതന്ത്രത്തിലൂടെ അവരെ ഡിവോഴ്സ് ചെയ്യിപ്പിച്ച് കെട്ടിഭോഗിച്ച ഈ ഈ ഈ വൃത്തികെട്ട മനസ്സുള്ള പുള്ളി എങ്ങനെയാണ് അത് ശരിയാക്കിയെടുക്കുന്നത്? അദ്ദേഹത്തിന്റെ ആ പ്രവൃത്തി എങ്ങനെയാണ് ശരിയാക്കിയെടുക്കുന്നത്? കൈകാലികൾ എതിർവശം വെട്ടിക്കളയാൻ പഠിപ്പിച്ച ഈ മനുഷ്യന്റെ പ്രവൃത്തി ചെയ്തിട്ടുള്ള, അങ്ങനെ ചെയ്തിട്ടുണ്ട് മുഹമ്മദ്, ആ ചെയ്തിട്ടുള്ള പ്രവൃത്തി എങ്ങനെയാണ് മനുഷ്യത്വമാകുന്നത്, മാനവികതയാകുന്നത്? അതൊക്കെ പ്രാകൃത മനുഷ്യൻ പോലും ചെയ്യാത്തതാണ്. ദയെന്ന് പറയുന്ന വാക്കിനോ മനുഷ്യത്വം എന്ന് പറയുന്ന വാക്കിനോ മാനവികത എന്ന വാക്കിനോ കരുണ എന്നുള്ള വാക്കിനോ ഈ മുഹമ്മദ് എന്ന് പറഞ്ഞ വ്യക്തിക്ക് ഒരു കോടി അകലപ്പോലും പോയിട്ടില്ല. മുഹമ്മദ് ഒരു പ്രാകൃത ക്രൂര മനുഷ്യനാണ്. അയാള് കൊന്നുകൂട്ടിയതും അയാള് കൊല വിളിച്ചതുമായ ചരിത്രങ്ങൾ എടുത്തു വെച്ചു കഴിഞ്ഞാൽ ഇത്രയും നികൃഷ്ടനായ ഒരു ജന്മം ഈ ഭൂമിയിൽ ഉണ്ടായി കാണത്തില്ല. മാത്രയ്ക്ക് വൃത്തികെട്ട അതിന്റെ കാരണം ഞാൻ ഈ കഴിഞ്ഞ ദിവസത്തെ ഒരു ക്ലബ് ഹൗസിൽ പറഞ്ഞു, ഞാൻ അതിനെ വിശദീകരിച്ചു പറഞ്ഞു. കാരണം ഇസ്ലാമിക മതം മാനുഷികമല്ല, ഞാൻ അതിനെ ഒരു ശതമാനമായിട്ടും മാനുഷികമായിട്ടോ വിശ്വസിക്കുന്നില്ല. 1600 വർഷങ്ങൾക്ക് മുൻപ് ഈ തരത്തിലുള്ള ഒരു മതം കെട്ടിപ്പടുക്കണമെങ്കിൽ ഒരു സാധാരണക്കാരനെ മനുഷ്യന് കഴിയില്ല. ആ തരത്തിലുള്ള കാര്യങ്ങളാണ് എഴുതി വെച്ചിരിക്കുന്നത്. രണ്ടാമത്തെ ചോദ്യം, ഇത് ദൈവികമാണെന്നുള്ള ചോദ്യമാണ്. ഇത് ദൈവികമല്ല, കാരണം ദൈവത്തിന്റെ ദൈവികതയ്ക്കുള്ളിൽ കുറെ മര്യാദകളും മനുഷ്യത്വങ്ങളും ഉണ്ട്. ദൈവികതയുടെ സ്നേഹമുണ്ട്, ദൈവികതയ്ക്കുള്ളിൽ കരുണയുണ്ട്. അതൊന്നും ഇസ്ലാമിന്റെ മതഗ്രന്ഥത്തെ നമുക്ക് കാണാൻ പറ്റത്തില്ല. അപ്പം അത് ഒരിക്കലും ദൈവികമല്ല. മൂന്നാമത്തെ ഓപ്ഷൻ ഒന്നേ ഉള്ളൂ, അത് പൈശാചികമാണെന്നുള്ള ചോദ്യമാണ്. പക്ഷേ ഇസ്ലാം പൈശാചികമാണോ എന്നുള്ള ചോദ്യം ആ ഒരു അളവുകൂടി വെച്ചുകൊണ്ട് നമ്മൾ ഇസ്ലാമിന്റെ മതഗ്രന്ഥത്തെയും ഹദീസുകളെയും മുഹമ്മദ് എന്ന് പറയുന്ന വ്യക്തിയെയും അള്ളാഹു എന്ന് പറയുന്ന പ്രാകൃത ദേവനെയും നമ്മൾ അളന്നു കഴിയുമ്പോൾ കറക്റ്റ് പിശാചിന്റെ പര്യായമാണ് മുഹമ്മദ് എന്നും അള്ളാഹു എന്നും നമുക്ക് നിസ്സംശയം പറയാൻ പറ്റുമെന്നുള്ളത് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യമാണ്. അത് തെളിയിക്കാനും ഞാൻ തയ്യാറാണ്. ഇസ്ലാമിന്റെ മതഗ്രന്ഥം പഠിപ്പിക്കുന്ന ആശയങ്ങൾ എടുത്തു വെച്ചുകൊണ്ട് ഇസ്ലാം എന്ന് പറയുന്ന മതം ലോകത്തിൽ അവതരിപ്പിച്ചു കൊടുത്തൊരു പൈശാചിക ശക്തിയാണെന്ന് നമുക്ക് തെളിയിക്കാൻ കഴിയും. അത് ഖുറാനിലെ ഗ്രന്ഥങ്ങളിലൂടെ അല്ലെ, ഖുറാൻ എന്ന് പറയുന്ന ഗ്രന്ഥത്തിലെ വരികളിലൂടെ നമുക്ക് തെളിയിക്കാൻ പറ്റും. അതുകൊണ്ട് ഒരു വീര പുരുഷ വേഷം കെട്ടിയ മുഹമ്മദ് ഒരു ഒരു മനുഷ്യ മനസ്സിലോ മനുഷ്യന്റെ പരിസരത്ത് പോലും നിർത്താൻ കൊള്ളാത്ത തരത്തിലേക്ക് തരം താണു പോയ ഒരു വ്യക്തിയാണെന്നുള്ളത് ചരിത്രവും കിതാബുകളും നമ്മുടെ മുമ്പിൽ ഇങ്ങനെ പറയുമ്പോൾ അക്ബറ് മനുഷ്യത്വത്തിന്റെയോ അല്ല, ഈ ഈ തൊലിക്കട്ടി എന്ന് പറയുന്ന സാധനം ഒരു അല്പമെങ്കിലും നമ്മൾ പറയുന്ന നാടൻ ഭാഷ പറഞ്ഞാൽ ഉളുപ്പോ നാണമോ മാനമോ രജ്ജയോ എന്നൊക്കെ പറയുന്നില്ലേ, ഇതൊക്കെ ഉണ്ടെങ്കിൽ ഇസ്ലാം മതത്തെ പരസ്യമായി തള്ളിപ്പറഞ്ഞുകൊണ്ട് ഞാൻ ഇതുവരെ ഇതിനെ വെളുപ്പിക്കാൻ നോക്കി എന്റെ ജീവിതകാലം മുഴുവൻ എല്ലാ വേദികളിലും അറബി പറഞ്ഞ്, ഹീബ്രു പറഞ്ഞ്, എബ്രായ പറഞ്ഞ്, മലയാളം പറഞ്ഞ്, തമിഴ് പറഞ്ഞ് ഞാനിത് വെളുപ്പിക്കാൻ നോക്കുന്നതോറും ഇത് കറുത്തിരുണ്ട് വൃത്തികെട്ട് വരികയാണ്. അതുകൊണ്ട് ഇനിയും തൊട്ട് മുഹമ്മദിനെ വെളുപ്പിക്കുന്ന പരിപാടി ഞാൻ ഇതാ നിർത്തുന്നു എന്ന് പറഞ്ഞ് ആയുധം വെച്ച് കീഴടങ്ങി പരസ്യമായിട്ട് ക്ഷമ പറയാനുള്ള ഒരൊറ്റ ഓപ്ഷൻ മാത്രമേ ഇനി എം എം മെമ്പറിനുള്ളൂ. അല്ലാതെ ഇന്നത്തെ ഉരുളിച്ച കൂടുതൽ പരിഹാസ്യനായി പുള്ളിയെ മാറ്റത്തേ ഉള്ളൂ. ചെറുപ്പക്കാര് ഇതൂടെ കേൾക്കുമ്പോൾ കാർഹിച്ചു തുപ്പും മുഹമ്മദിന്റെ അക്ബറിന്റെ മുഖത്ത്. കാരണം അക്ബർ ഒരു കാലത്ത് പറഞ്ഞു വന്നതിന്റെ ഒക്കെ എതിരായിട്ട് ഇനി അടുത്തത് പറയേണ്ടി വരുന്നല്ലോ എന്നൊരു ഗതികേടും കൂടി ഇല്ലാത്ത ഒരവസ്ഥയിലേക്കാണ് എം എം അക്ബറിനെ കാലം കൊണ്ട് എത്തിച്ചത്. അതാണ് ഈ ഈ സത്യം എത്ര എത്ര ദിവസം കുഴിച്ചിട്ടാലും ആരൊക്കെ കുഴിച്ചിട്ടാലും എത്ര ശക്തമായിട്ട് അടച്ചു പൂട്ടിയാലും മൂന്നാം ദിവസം ആർക്കും തടയാൻ പറ്റാത്ത വിധം അത് പുറത്തു വരും. അതാണ് സത്യത്തിന്റെ പ്രത്യേകത. അസത്യങ്ങൾ ഇനി എത്ര വെള്ളം പൂശിയാലും ആ സത്യങ്ങളും ഇരുട്ട് മറ നീക്കി പുറത്തോട്ട് വരുന്നൊരു കാലമുണ്ട്. എന്റെ കർത്താവ് പറഞ്ഞൊരു വാക്ക് ഞാൻ പറയുകയാണ്, ഉള്ളറകളിൽ പറയുന്നത് പുരമേൽ ഘോഷിക്കുന്നൊരു കാലമെന്ന് പറഞ്ഞു. ഇതുവരെ പറഞ്ഞു പറഞ്ഞു വന്നതെല്ലാം പരസ്യമായി പോലും പറയേണ്ട ഗതികേടിലേക്ക് എം എം അക്ബർ എത്തി നിൽക്കുന്നു. സഹതാപം തോന്നുന്നു, പരിതാപം തോന്നുന്നു, പരിവേദനങ്ങൾക്ക് ഇനി അന്തമുണ്ടാകുമോ എന്നെനിക്ക് അറിയത്തില്ല. ഇനിയും ഇസ്ലാമിക ചെറുപ്പക്കാരെ ഏത് വ്യാഖ്യാനം കൊടുത്ത് പഠിപ്പിച്ചാണ് ഈ മനുഷ്യൻ കൊണ്ടുവരാൻ പോകുന്നത് എന്നുള്ള ആ ദയനീയമായ ചിത്രം കൂടെ നമുക്ക് കാത്തിരുന്ന് കാണാം. ജാക്കോബ് പാസ്റ്റർ എന്താണ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പുഞ്ചിരിക്കുന്നത്? എന്താണ് ഇടയ്ക്കിടയ്ക്ക് ഒരു പുഞ്ചിരി വരുന്നുണ്ടല്ലോ അറിയാതെ, അതെന്താണ്? എന്താണ് ജാക്കോബ് പാസ്റ്റർ അങ്ങനെ പുഞ്ചിരിക്കുന്നത്?
ഞാനും നല്ലപോലെ ചിരിക്കുകയാണ് എന്തെല്ലാം കേട്ടിട്ട്. നമ്മളെ ബ്രദറെ, നമ്മളെ വർഗീസ് ഫാസ്റ്റിന്റെ ചിരി ക്ലബ് ഹൗസിൽ ഹിറ്റ് ആയത് അറിഞ്ഞില്ലായിരുന്നോ? അല്ല, അതറിഞ്ഞായിരുന്നു. അപ്പൊ ഈ സബ്ജക്റ്റുമായിട്ട് വരുമ്പോഴത്തേക്കും വർഗീസ് ഫാസ്റ്റിന് ഒരു വല്ലാത്ത ഒരു പുഞ്ചിരി ഉണ്ടായി. അതുകൊണ്ട് ചോദിച്ചതേ ഉള്ളൂ. അതെ അതെ, എനിക്ക് ഉറക്കെ ചിരിക്കാൻ തോന്നുകയാണ്. എനിക്ക് ഉറക്കെ പൊട്ടിപ്പൊട്ടി ചിരിക്കാൻ തോന്നുകയാണ്. കാരണം ബൈബിൾ അറിയാത്ത ക്രൈസ്തവ പാതിരിമാരെയും ബൈബിളിന്റെ കാര്യമായ പഠനം നടത്താത്ത പാസ്റ്റർമാരെയും സ്റ്റേജിൽ കയറ്റി നിർത്തി ഇസ്ലാം ഏതോ ഒരു വലിയ കുന്തമാണെന്ന് പറഞ്ഞ് അടച്ചാക്ഷേപിച്ച് മറ്റായിരക്കണക്കിന് ആൾക്കാരെ വിളിച്ചിരുത്തി തേജോവധം ചെയ്ത് ഇറക്കി വിട്ട രംഗങ്ങൾ ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ കാലം എം എം അക്ബർ മാപ്പ് കൊടുത്തില്ല എന്നുള്ള തെളിവല്ലേ? ഈ നുണകൾക്ക് ഒരു പര്യവസാനം ഉണ്ടാകുമെന്നുള്ള ചരിത്രത്തിലുമല്ലേ ഈ എം എം അക്ബറിന്റെ പരിതാപം? അത് കേൾക്കുമ്പോൾ നിങ്ങളൊന്നും ദൈവമക്കളുടെ വേല ഒരിക്കലും പാഴാവില്ലെന്ന് അതെ അതെ, സത്യം. അത് ഒരിക്കൽ കൂടി തെളിയിച്ചു നിങ്ങളുടെ പ്രയത്നം. ഞാന് സത്യം എം എം അക്ബറിന് മറുപടി പറയാൻ വേണ്ടി പെരുമ്പാവൂരിൽ ഒരു മീറ്റിംഗ്, ഒരു സർവ്വമത സമ്മേളനം, സർവ്വമത സമ്മേളനം എന്ന് പറഞ്ഞാൽ ക്രൈസ്തവരെല്ലാം കൂടെ, കത്തോലിക്കരെയും ഓർത്തഡോക്സുകാരെയും മർത്തോമക്കാരെയും, അതിൽ അന്ന് എനിക്ക് എതിരായിട്ട് നിന്ന ഒറ്റ ഒരു ഗ്രൂപ്പും മർത്തോമാരെ അച്ഛൻ മാത്രമാണ്. ഓ, എനിക്ക് എൻ്റെ ഒന്നും പണിയില്ല, നിങ്ങൾ പൊക്കളം പറഞ്ഞു. ബാക്കി കത്തോലിക്കരും ഓർത്തഡോക്സുകാരും പെന്തിക്കോസുകാരും ബ്രദറന്മാരും എല്ലാവരും കൂടെ ഒരുമിച്ച് കൂടിക്കൊണ്ടാണ് അന്നൊരു മീറ്റിംഗ്. സി എസ് എക്കാരില്ല, സി എസ് എൽ അച്ഛൻ വരെ അതിനകത്ത് മീറ്റിംഗ് പങ്കെടുത്തു. ഓർത്തഡോക്സിൽ അച്ഛനും വന്നു. ഞങ്ങൾ അന്ന് മീറ്റിംഗ് നടത്തിയപ്പോൾ എന്നോട് ഒരാൾ ചോദിച്ചത്, അതൊരു പാസ്റ്ററാ ചോദിച്ചത്, തനിക്ക് വേറെ പണിയൊന്നും ഇല്ലെന്ന് ചോദിച്ചു. എന്റെ മർത്തോമാരുടെ അച്ഛനും ഇവർ രണ്ടുപേരും മാത്രമേ പറഞ്ഞുള്ളൂ. ഞാൻ പറഞ്ഞു എന്റെ പണി ഇതാണ്, ഇയാൾ ഇയാളുടെ പണി നോക്കിപ്പോൻ പറഞ്ഞു. എന്നിട്ട് ചെയ്തു. അന്ന് നമ്മൾ ഒറ്റയ്ക്ക് നിന്നതാണ്, അന്ന് നമ്മൾ ഒറ്റയ്ക്ക് നിന്നു. അതുകൊണ്ടാണ് നമ്മൾ ഇവരുടെ നോട്ടപ്പുള്ളിയായത്. പിന്നെ എവിടെ എം എം അക്ബറിന്റെ മീറ്റിംഗ് നടത്തിയ യുവമാർ എന്നെ വിളിക്കാൻ വരുമായിരുന്നു, പിന്നെ സാറെ മീറ്റിംഗ് ഉണ്ട് വരണമെന്ന് പറഞ്ഞുണ്ട്. അങ്ങനെ നമ്മള് അന്ന് ഒറ്റയ്ക്ക് നിന്നു. എനിക്ക് തന്നെ നിങ്ങൾക്കാർക്ക് സന്തോഷിക്കാൻ പറ്റും, അതിന്റെ ഒക്കെ അപ്പുറത്തെ സന്തോഷം എന്റെ അകത്തുള്ളത്. കാരണം അന്ന് തുടങ്ങി വെച്ചു. തേക്കടി ജോൺസൺ അച്ഛൻ തേക്കടിയിൽ എന്നുള്ളത് മർത്തോമയുടെ അച്ഛനല്ലേ? അദ്ദേഹം ഇവാഞ്ചലിക്കൽ അച്ഛനാണ്. അദ്ദേഹം ഒക്കെ ഒത്തിരി കാലം കഴിഞ്ഞു വന്നേ പൈസാവരന്മാരെ. ഞാൻ അദ്ദേഹത്തെ പരിചയപ്പെടുന്നത് 2008 അന്നേരമാണ് അദ്ദേഹത്തെ പരിചയപ്പെടുന്നത്. അദ്ദേഹം ഒരു മീറ്റിംഗ് നടത്തുന്നു എന്ന് പറഞ്ഞാണ് ഞാൻ അദ്ദേഹത്തെ ഫോൺ. എം എം അക്ബർ ഇസ്ലാമിന് മറുപടി എന്ന് പറയുന്നത് എവിടെ യോഗം നടന്നാലും ഞാൻ ചാടി ഓടി ചെന്ന് വീഴുമായിരുന്നു. അപ്പൊ അതുകൊണ്ട് വർഗീസ് അച്ഛായൻ ഒരു ബുക്ക് എഴുതിയിട്ടില്ലായിരുന്നു, അനിൽകുമാർ അയ്യപ്പൻ ബ്രദറും വർഗീസ് അച്ഛായനും കൂടെ? അതെ അതെ അതെ, ഞങ്ങളും ബുക്ക് എടുക്കുന്നുണ്ട്. ഞാനത് വായിച്ചിട്ടുണ്ട്. അതൊരു 2009 ആദ്യം ഞാൻ അത് ഇറക്കി, എറണാകുളത്ത് ഞങ്ങൾ അത് പബ്ലിഷ് ചെയ്തു. 2019 ഞങ്ങൾ അതിന്റെ രണ്ടാം പതിപ്പ് ഇറക്കി. അത് 500 ഉള്ള ഒരു പുസ്തകമാണ്. ഇനി അടുത്ത പതിപ്പ് ഞങ്ങൾ ഇറക്കുന്നുണ്ട്. അതിനകത്ത് ഏറ്റവും കുറഞ്ഞ 1000 പേരെങ്കിലും കാണും. ഏതൊരു മുസ്ലിമും അല്ല, ഏതൊരു ക്രൈസ്തവനും ഒറ്റ വാക്യത്തിൽ നോക്കിയെടുത്തിട്ട് മുസ്ലിമിന് മറുപടി പറയാൻ വേണ്ടിയുള്ള സർവ സാധനങ്ങൾ അതിനകത്ത് വെച്ചുകൊണ്ടായിരിക്കും അടുത്ത് ഇറങ്ങാൻ പോകുന്നത്. അല്ല, ഞാൻ ആ ബുക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഈ കൃഷ്ണൻകുട്ടി സാർ മറുപടി കൊടുത്തതിന് ശേഷം നിങ്ങൾ കൊടുത്ത ആ മറുപടി ഉണ്ടായപ്പോ ഇനിയിപ്പം മറുപടി കൊടുക്കണ്ടെന്നൊരു അവസ്ഥയിലെത്തിയിരിക്കുക. കാരണം അത്രമാത്രം ഇത് മറുപടിയല്ല, നമ്മുടെ വരുന്ന തലമുറയ്ക്ക് റെഫറൻസ് ചെയ്യാൻ വേണ്ടി ഒരു പുസ്തകം, അത്രേ ഉള്ളൂ. ഞാൻ ആ പുസ്തകം വായിച്ചത് സാറേ, കേട്ടോ, വളരെ നല്ലൊരു, ഞാനൊരു 2-3 മുമ്പാണ് എനിക്ക് ആ പുസ്തകം കിട്ടുന്നത്. ഒരു മിനിറ്റ് താങ്കൾ ആ വീഡിയോ കണ്ടായിരുന്നോ? അനിൽ പാസ്റ്ററിന്റെ വീഡിയോ കണ്ടായിരുന്നു, മറ്റത് കണ്ടില്ല ബ്രദറെ. മറ്റത് കണ്ടില്ല. അപ്പൊ ഇതിനകത്ത് ഒരു ഒരു വേദനയോടുകൂടി ഒരു കാര്യം എം എം അക്ബർ പറയുന്നുണ്ട്. ഷഹാദത്ത് കലീമ ചെല്ലാൻ വേണ്ടി ഇരുന്ന ഒരു ചെറുപ്പക്കാരൻ മുഹമ്മദിന്റെ ഈ വീരസൂര പരാക്രമങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും അവൻ പറയുകയാണ്, ഞാൻ എന്നാ പിന്നെ മുഹമ്മദിനെ കുറിച്ച് ഒന്നുകൂടെ ഒന്ന് പഠിക്കട്ടെ, ഇപ്പൊ തൽക്കാലത്തേക്ക് ഷഹാദത്ത് കലീമ ചെല്ലുന്നില്ല, ഞാൻ ഇപ്പൊ തൽക്കാലം മുസ്ലിം ആവുന്നില്ല, ഞാൻ മുഹമ്മദിനെ കുറിച്ച് ഒന്നുകൂടെ ഒന്ന് പഠിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് ഇറങ്ങിപ്പോയി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഭയങ്കര വേദനയോടുകൂടിയാണ് പുള്ളി പറയുന്നത്. അപ്പം അതിനെ കുറിച്ച് ഒന്ന് പറയൂ. താങ്കൾ ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് മേഖലകളിൽ പ്രവർത്തിച്ചിട്ടുള്ളതല്ലേ ബ്രദറെ? ഇതിനകത്ത് ഞാൻ പറയാനുള്ളത്, ഇപ്പം നമ്മുടെ മുഹമ്മദ് ഈസ ഈ അടുത്ത ദിവസം നമ്മുടെ ആന്റണി അച്ഛൻ കത്തോലിക്ക സഭയിലെ ആന്റണി അച്ഛനെ കുറിച്ച് ഒരു വൈദികൻ എന്നതിനേക്കാൾ കൂടുതലായിട്ട് ആളുകൾക്കൊന്നും അറിയില്ലായിരുന്നു. എന്നാൽ ആന്റണി അച്ഛൻ കത്തോലിക്ക സഭയുടെ ഔദ്യോഗികമായ മേജർ സെമിനാരിയുടെ ഡീനാണ്. ഏറ്റവും വലിയ അച്ഛന്മാരെ പരിശീലിപ്പിക്കുന്ന മെയിൻ സെമിനാരിയുടെ തലപ്പത്തിരിക്കുന്ന ഒരാൾ എന്ന് പറഞ്ഞാൽ ആന്റണി അച്ഛൻ പറയുന്ന കാര്യങ്ങൾ KCBC കേരള ബിഷപ്പ് കൗൺസിലോ അല്ലെങ്കിൽ ഒന്നും അറിയാതെ അല്ല ഇത് പറയുന്നത്. പക്ഷെ ബിഷപ്പുമാർക്ക് അത് നേരിട്ട് പറയത്തില്ലാത്തതുകൊണ്ട് ആന്റണി അച്ഛനെ പോലെയുള്ള ആളുകളുടെയൊക്കെ അല്ലെങ്കിൽ ബിഷപ്പുമാരുടെ മൗന അനുവാദത്തോടെയാണ് അച്ഛനൊക്കെ സംസാരിക്കുന്നത്.
ഇത് നമുക്കെല്ലാം അറിയാം, പക്ഷെ നമ്മൾ ആരോടും പറഞ്ഞില്ല. ആനന്ദത്തിന്റെ ചാനലിൽ ഇത് അധികം ആരും ഒത്തിരി പേരൊന്നും കണ്ടൊന്നുമില്ല. ഓക്കെ, പക്ഷെ ഈ പൊട്ടൻ മുഹമ്മദ് ഈസ കൃത്യമായിട്ട് ഇത് ഒരു ആനന്ദത്തിന്റെ ക്ലിപ്പൊക്കെ ഇട്ട് ഇത് പബ്ലിഷ് ചെയ്യുകയും കുറേ ഇസ്ലാമിനെ വെള്ള പൂശുകയും ചെയ്തു. പഴയ നിയമത്തിലെയൊക്കെ ഒരു യുക്തിയും ഇല്ലാത്ത കുറെ കാര്യങ്ങൾ ഇങ്ങോട്ട് വെള്ള പൂശുകയൊക്കെ ചെയ്തു. ഫലത്തിൽ മുഹമ്മദ് ഈസ ചെയ്തത് ഇസ്ലാം പിശാചിന്റെ മതമാണെന്നും എല്ലാ ദൈവിക നിയമങ്ങളെയും ലംഘിക്കുന്ന പൈശാചിക മതമാണെന്നും ആനന്ദച്ചൻ വ്യക്തമായി പറഞ്ഞൊരു വീഡിയോ കുറേയും കൂടെ ആളുകളിലേക്ക് എത്തിക്കുകയാണ് ചെയ്തത്. എന്നിട്ട് ഇതിനെ ഒന്ന് വെളുപ്പിക്കാൻ മുഹമ്മദ് ഈസ കഴിഞ്ഞോ? അതുമില്ല. യഹൂദർക്ക് യുദ്ധകാലത്ത് നൽകിയ ഒരു നിയമത്തെ എടുത്തു വെച്ചുകൊണ്ട് ലോകം മുഴുവനുള്ള സകല മനുഷ്യർക്കും വേണ്ടി നൽകിയ നിയമങ്ങളെ ന്യായീകരിക്കാനുള്ള ഒരു ശ്രമം പൊളിഞ്ഞു പാളിസപ്പ്. ഞാൻ അതിനൊരു മറുപടി കിട്ടുമ്പോൾ തന്നെ ഇപ്പൊ ഒരു 14,000 പേരുടെ മുകളിൽ കണ്ടു. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ഈ ഇവരെല്ലാം ഫലത്തില് ബുദ്ധിപരമായി ഒരു പരാജയമാണ്. കാരണം ഇവരുടെയൊക്കെ ഉള്ളില് ചെറുപ്പം തൊട്ടേ എന്തോ ഇവര് മുഹമ്മദ് നബിയും അള്ളാഹും ഒക്കെ എന്തോ ഭയങ്കര സംഭവമാണെന്നൊക്കെയുള്ള ഒരു വ്യാജമായ വിശ്വാസം ഇവരുടെ ഉള്ളിൽ കയറിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ അടുത്ത കാലത്തൊക്കെ എന്നെ ഭയങ്കര അത്ഭുതപ്പെടുന്നു. മുഹമ്മദ് നബിയുടെ ഇന്ന് നമ്മളൊക്കെ വിമർശിക്കുന്ന അനേകം കാര്യങ്ങൾ, ആയിഷയുടെ കല്യാണം തൊട്ട് നിരവധി കാര്യങ്ങൾ ഈ ചെറുപ്പത്തിൽ മൂന്നാം ക്ലാസ് തൊട്ട് മൂന്നാമത്തെ വയസ്സ് തൊട്ട് മദ്രസയിൽ പോകുന്ന മുസ്ലിം സഹോദരങ്ങൾക്കറിയില്ല. ഇന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം മുസ്ലിം ഇസ്ലാം മതം വിട്ട് ക്രിസ്ത്യാനിയിലേക്ക് വന്ന ആളുകളുടെ ഒരു ജീവിത സാക്ഷ്യത്തിലാണ് അവർ പറഞ്ഞത് ഇവർക്കൊന്നും ഇത് അറിയില്ല. വലിയതായിട്ട് ക്രിസ്ത്യൻ വിമർശകരുടെ ആരോപണങ്ങൾ കേൾക്കുമ്പോഴാണ് മുഹമ്മദ് നബി ഇങ്ങനെയൊക്കെയുള്ള ആളാണെന്ന് അറിയുന്നത്. അപ്പം മാനവരിൽ മനോഹരൻ, ലോകത്ത് ഉത്തമൻ, ഈ നമ്മുടെ ചില സിനിമകളുടെ നമ്മുടെ ചില കമ്പനികളുടെ ശ്ലോകമുണ്ട്, ടാറ്റ മോട്ടോഴ്സ് അല്ലെങ്കിൽ ടാറ്റയുടെ കാറ് സൂപ്പർ അങ്ങനെയൊക്കെ പറഞ്ഞ് വെളും പൊട്ടക്കാറാണെങ്കിലും ഭയങ്കര പരസ്യ സ്ലോഗണുകൾ വെച്ച് അത് പല മാധ്യമങ്ങളിലൂടെ എല്ലാം പരസ്യം ചെയ്ത് എല്ലാ ചാനലുകളിലൂടെയൊക്കെ പരസ്യം ചെയ്താണ് അതിനെ അവർ വിപണനം ചെയ്യുന്നത്. ഇസ്ലാമിനെ വിപണനം ചെയ്യാൻ ഇത്രയും കാലത്ത് ഇവർ കേരളത്തിലൊക്കെ ഉപയോഗിച്ചിരുന്ന ഏറ്റവും വലിയ മാധ്യമമായിരുന്നു ഇസ്ലാം, സമാധാനത്തിന്റെ മതം. ഇവരുടെ ഏത് സ്കൂളിനും ഏതിനും പീസ് സ്കൂൾ, പീസ് ടി വി, അതുപോലെ തന്നെ മുഹമ്മദ് നബി മാനവർക്ക് ഉത്തമ മാതൃക, ഇങ്ങനെ കുറെ പരസ്യ ടാഗുകൾ ഇട്ട് ആ മതത്തെ സ്ഥാപിച്ചെടുക്കാൻ ശ്രമിക്കുമ്പോൾ ഈ വ്യാജ പരസ്യങ്ങൾ ഒത്തിരി കാലം നിലനിൽക്കുകയില്ല എന്ന തിരിച്ചറിവ് ഇവർക്ക് ഉണ്ടാകണമായിരുന്നു. എം എം അബ്ഗറിനൊക്കെ ഇല്ലാതെ പോയത് അതാണ്. പക്ഷെ എം എം അബ്ഗർ തന്നെയാണ് ശരിക്കും ഇസ്ലാമിനെ ഇതുപോലെ വലിച്ചു കീറാനുള്ള ഒരു സാഹചര്യം കേരള സമൂഹത്തിൽ ഉണ്ടാക്കിയത്. അതുകൊണ്ട് ഇന്ന് അതിൻ്റെയൊക്കെ എം എം അബ്ഗറൊക്കെ ഇസ്ലാമിന് വേണ്ടി ചെയ്ത കാര്യങ്ങളുടെ ഔട്ട്പുട്ടാണ് ഇന്ന് എക്സ് മുസ്ലിം കൂട്ടായ്മകളിലൂടെയും ക്രിസ്ത്യൻ അപ്പോളജിസ്റ്റുകളുടെ ശക്തമായ ഇടപെടലിലൂടെയൊക്കെ ഇന്ന് കേരള സമൂഹം അതിന്റെ നന്മകൾ, എം എം അബ്ഗർ ചെയ്തതിന്റെ നന്മ നമ്മൾ ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ സത്യത്തെ ഇന്ന് ഓരോ ദിവസം കഴിയുന്നവരും പിടിച്ചു നിൽക്കാൻ പറ്റാത്ത രീതിയിൽ ഇവർക്ക് ആർക്കും ഇന്ന് സോഷ്യൽ മീഡിയയിൽ അല്പമെങ്കിലും ചിന്തിക്കുന്ന, അല്പമെങ്കിലും ശ്രദ്ധിക്കുന്ന ആളുകൾക്ക് ഇന്ന് മുഹമ്മദ് നബി എന്താണെന്ന് വളരെ കൃത്യമായിട്ട് അറിയാം, ഇസ്ലാം മതം എന്താണെന്ന് വളരെ കൃത്യമായിട്ട് അറിയാം. ഇവർക്ക് ഇന്ന് ലോകം മുഴുവൻ നമ്മൾ ന്യൂസുകളിലൂടെയൊക്കെ അറിയുന്ന ഈ വിഷയങ്ങൾ, ഭീകരവാദവും ഒക്കെ യഥാർത്ഥത്തിൽ ഇസ്ലാമിന്റെ ഫണ്ടമെന്റൽ ഡോക്ട്രിനിൽ നിന്ന് പുറപ്പെടുന്നതാണ്. യഥാർത്ഥ മുസ്ലിം എന്ന് പറയുന്നത്, യഥാർത്ഥ ദീനുള്ള ഒരു വ്യക്തി എന്ന് പറയുന്നത് ഒരു ടെററിസ്റ്റ് മെന്റാലിറ്റി ഉള്ള ആളായിരിക്കുമെന്ന് വ്യക്തമായ ബോധ്യം സമൂഹത്തിലുണ്ടായി. അതോടൊപ്പം തന്നെ ഇതിൻ്റെയൊക്കെ ഇതിൻ്റെ പോഷക സംഘടനയൊക്കെ ഇടപെടൽ ഇന്ന് സമൂഹത്തിൽ വളരെ ഭീതി, ഇസ്ലാമിനെതിരെ ഫോബിയ അല്ല ഭീതി തന്നെ ഉണ്ടാക്കുകയും വളരെ ശക്തമായ ഒരു ഇസ്ലാമിനോടുള്ള ഒരു എതിർപ്പിന്റെ ഭയത്തിന്റെ ഒരു ചിന്ത സാധാരണക്കാരുടെ ഇടയിൽ കൂടുതൽ കൂടുതൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മൾ ഇതിനെ ഏതർത്ഥത്തിലും, എന്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ ഇസ്ലാം മതത്തെ നമ്മൾ കൃത്യമായി തുറന്നു കാണിക്കുക എന്നത് ഈ സമൂഹത്തോട് നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ ഒരു നീതിയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇസ്ലാം സഹോദരങ്ങളോട് തങ്ങൾ വിശ്വസിക്കുന്നത് എന്താണെന്ന് വളരെ കൃത്യമായ ഒരു ബോധ്യം ഇസ്ലാമിലെ യുവജനങ്ങൾക്ക്, ഇവർ മദ്രസയിലും ഒക്കെ മൂടി വെച്ച് വെളിപ്പിച്ചുകൊണ്ടിരിക്കുന്ന മുഹമ്മദ് നബി യഥാർത്ഥത്തിൽ ഇസ്ലാം മത വിശ്വാസ പ്രകാരം ചരിത്രപരമായും ഹദീസുകളിലും പക്ഷെ ഇങ്ങനെ ഒരു തകർച്ച വരുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു. കാരണം എന്ന് വെച്ചാൽ ഇത് കേരളത്തിൽ ഈ ക്ലബ് ഹൗസ് വന്ന്, ഞാൻ സോഷ്യൽ മീഡിയ വന്ന് അതിൽ നിന്ന് പലർക്കും മനസ്സിലായി തുടങ്ങി. അങ്ങനെ ഒരു എക്സ് മുസ്ലിം എന്ന് പറഞ്ഞൊരു പ്രോഡക്റ്റ് ഉണ്ടാകാൻ തുടങ്ങി. ക്ലബ് ഹൗസ് വന്ന് ആദ്യ കാലഘട്ടങ്ങളിൽ ഒരു സെക്കൻഡേ
അതായത് ഈ വീഡിയോ ഒരു 12 മിനിറ്റ് ഉള്ള ഒരു ചെറിയ വീഡിയോയാ, ഇത് എല്ലാരും ഒന്ന് കണ്ടിട്ട് വന്ന് സംസാരിക്കുന്നതാ, അപ്പോഴേ ആ ഒരു ആവേശം വരുള്ളൂ. പ്ലീസ്, എനിക്ക് ഈ വീഡിയോ വരുന്നതിന് മുമ്പ് ഞാനിത് പറയാൻ വന്നതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ അന്ന് തലങ്ങും വിലങ്ങും ഞാൻ പറയുന്നത് കേൾക്കാം. ഞാൻ തലങ്ങും വിലങ്ങും ഉസ്താദന്മാരും ഇസ്ലാമിസ്റ്റുകളും കുട്ടി മദ്രസ കോയകളുടെ ബഹളമായിരുന്നു. ഏത് റൂമിൽ പോയാലും ഇങ്ങനെ ഇടിച്ച്. ഇപ്പൊ നിങ്ങളൊന്ന് സ്ക്രോൾ ചെയ്തിട്ട് ഒന്ന് താഴോട്ട് നോക്കിയേ, സ്ക്രോൾ ചെയ്തിട്ട് എത്ര മുസ്ലിങ്ങളുണ്ടെന്ന് നോക്കി. ഇത് ഞാൻ ഒരു 2-3 മാസമായിട്ട് നോട്ട് ചെയ്യുന്നുണ്ട്. ഇവർക്ക് ഇത്രയും ഒരു 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 ഇന്റലക്ച്വലി അവർക്ക് ഒരു അടി കൊടുക്കും എന്ന് ഉള്ള ഒരു ആ ഒരു ധാരണ ഇല്ലാതെ എം എം അക്ബർ ചെയ്ത് ഏതാണ്ട് വലിയ സംഭവമാണ്. പക്ഷെ ഇതിന് മുമ്പേ ഇത് വെസ്റ്റേൺ വേൾഡിൽ ഓൾറെഡി സംഭവിച്ചു കഴിഞ്ഞു. അതേപോലെ ഇത് ഇനി മുൻപോട്ട് പോകും. ഇനി നമ്മുടെ ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ അറ്റാക്ക് കുറഞ്ഞെന്നുള്ളത് തന്നെയല്ല, നമ്മൾ ഉള്ള ആൾക്കാരിൽ ഇതിനെ കുറിച്ചുള്ള കൂടുതൽ അവയർനെസ് കൊടുക്കണമെന്നുള്ളതാണ്. അതാണ് നമ്മുടെ ഡ്യൂട്ടി. ഇപ്പൊ ചാക്കോ പാസ്റ്റർ ആണെങ്കിലും ബർഗീസ് പാസ്റ്റർ ആണെങ്കിലും പറഞ്ഞത് ഇതിനു വേണ്ടി വളരെയധികം ബുക്സുകൾ വായിക്കുകയും അതിനെ കുറിച്ച് പഠിക്കുകയും ചെയ്ത് മറ്റുള്ളവർക്ക് വേണ്ടി ഈ സമയം അതിന് ചെലവാക്കിയതും ഒരു അനുഗ്രഹമായി തീർന്നില്ലേ? ഇപ്പൊ നമുക്ക് ഈ ഒരു അറിവ് ലഭിച്ചത് ഇങ്ങനെയുള്ള ഓരോ പാസ്റ്റർമാരുടെയും ഓരോ സഹോദരന്മാരും ഇപ്പൊമാരായാലും അനുപടുത്തം പാസ്റ്റാണ്, സുഭാഷ് പിന്നക്കിലാണെങ്കിലും ചാക്കോ പാസ്റ്റർ ആണെങ്കിലും ബർഗീസ് പാസ്റ്റർ ആണെങ്കിലും അങ്ങനെ അജീഷ് ബ്രദർ അങ്ങനെ ഒരു നല്ലൊരു ഒരു നിര അവിടെ ഉണ്ടാവുകയും അത് മുഖേന പലർക്കും ഈ ഒരു വിവരം ഒരു ഇസ്ലാമിനെ കുറിച്ചുള്ള ഹിസ്റ്റോറിക്കലി മുഹമ്മദിന്റെ സ്വഭാവങ്ങളും അതിനുള്ള തെറ്റുകളും എല്ലാം മനസ്സിലാകാൻ വളരെയധികം. എന്നെ എന്തിനാണ് താഴേക്കിടുന്നത്? എന്നെ താഴേക്ക് വിളിച്ചു കയറ്റി ചുമ്മാ താഴേക്കിടുന്നവരാണ്. അല്ല, ഞാൻ അഡ്മിൻ അല്ല, ഞാൻ താഴേക്ക് ആരെയും ഉണ്ടായിരുന്നില്ല. ഇങ്ങനെ ഒരു ഇതുണ്ടാവുകയും ഇത് യഥാർത്ഥത്തിൽ ഇത് എഫേർട്ട് എടുത്ത എല്ലാവരോടും എനിക്ക് ഭയങ്കര സ്നേഹമാണ്. കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓരോ സഹോദരന്മാരും ഓരോ പാസ്റ്റർമാരും ഓരോരുത്തരും ആരൊക്കെ ഇതിനകത്ത് ഈ ഒരു ഇത് ചെയ്ത് മനുഷ്യനെ ഈ ഒരു 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 ലെവലിൽ എത്തിച്ചു. പക്ഷെ ഇവർക്ക് ഒരു ഇൻഫിൽട്രേഷൻ ഏത് ലെവലിലും ഉണ്ട്. ഇപ്പൊ കേരള പൊളിറ്റിക്സിൽ ഇൻഫിൽട്രേഷൻ ഉണ്ട്, വെസ്റ്റേണിൽ വേൾഡിലോ ഇൻഫിൽട്രേഷൻ ഉണ്ട്. പക്ഷെ അതുകൊണ്ട് ഒരു റൈറ്റ് വിങ്ങിന്റെ ഭയങ്കര ഗ്രോത്ത് ആണ് വെസ്റ്റേൺ വേൾഡിൽ നടക്കുന്നത്, ഒരു ഇന്റേണൽ ഗ്രോത്ത്. അതെല്ലാം ഒരു വലിയ ഒരു 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 റിവൈവൽ ഒരു ഒരു റെവല്യൂഷൻ തീർച്ചയായിട്ടും ഉണ്ടാവും. ഇപ്പം ഇവര് പറയുന്ന പോലെ ഇസ്ലാം മതം ഭയങ്കരമായിട്ട് വളരുന്നു എന്ന് പറയുന്ന ഈ തെറ്റിദ്ധാരണ വളരെ തെറ്റാണ്. ഇസ്ലാമിക ലോകത്ത് ഇസ്ലാം വിടുന്നത് വളരെയധികമാണ്. ഇറാൻ പോലുള്ള സ്ഥലത്ത്, സുഡാനില്, വെസ്റ്റ് ആഫ്രിക്കയില് വളരെയധികം ആൾക്കാരാണ് വിടുന്നത്. സോമാലിയൻ ഇപ്പൊ നിങ്ങൾ ക്ലബ് ഹൗസിൽ കണ്ടാൽ മതി, സോമാലിയൻ എക്സ് മുസ്ലിംസ് സോമാലിയൻ നിന്ന് ഇഷ്ടം പോലെ ആൾക്കാർ നമുക്ക് കാണാൻ കഴിയുന്നു. ഇതിന്റെയൊക്കെ ഇതിന് പിന്നിൽ പ്രവർത്തിച്ച ആൾക്കാർക്ക് നമ്മൾ എപ്പോഴും നന്ദിയുള്ളവരായിരിക്കും. അതായത് സൊമാലിയ 100% ഇസ്ലാമിസ്റ്റ് രാജ്യം എന്ന രീതിയിലേക്ക് മാറിയായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു അല്ലെ? അങ്ങനെ അതിനെ കുറിച്ച് എന്തെങ്കിലും ഇൻഫർമേഷൻ ആണോ? ആണോ. പക്ഷെ എങ്കിൽ പോലും അവിടുന്ന് ആൾക്കാർ വിശ്വാസം വെടിയുന്നു. പക്ഷെ ഇവരുടെ മതത്തിന്റെ നിലനിൽപ്പ് എന്തുവാണ്? ഈ ഒരു ബ്ലാസ്ഫമി ലോ കൊണ്ട് മാത്രമാണ്. ഞാൻ ഇന്ന് ചാലഞ്ച് ചെയ്ത് പറയുക, എന്ന് ഇവര് ബ്ലാസ്ഫമി ലോ മാറ്റുന്നു, ഒരു മറ്റുള്ള ഏത് മതത്തിനും ഫ്രീ ആയിട്ട് അവിടെ പ്രൊപ്പഗേറ്റ് ചെയ്യാനുള്ള ഒരു ഫ്രീഡം കൊടുത്ത്, ഞാൻ ഗ്യാരണ്ടി ആയിട്ട് പറയുന്ന അടുത്ത വർഷം ഇസ്ലാമിന്റെ ഒരു ഒരു 75% ആൾക്കാരുടെ കാണാൻ ലഭിക്കുന്നുണ്ട്. അതാണ് ഇസ്ലാമിന്റെ ഗ്രോത്തും. അങ്ങനെയാണ് ഇസ്ലാം രാജ്യം പിടിച്ചു പറ്റുന്നതും. അത് നമ്മൾ ഹിസ്റ്ററി പഠിച്ച കഴിയും. മുഅയ്യിദും അബ്ബാസിദും മുഗൾ എംപയറൊക്കെ എന്ത് ചെയ്തു എന്നുള്ളത് നമ്മൾ പഠിച്ചു കഴിയുമ്പോൾ വളരെയധികം വേദനാജനകമായ കാര്യങ്ങളാണ് ചെയ്യുന്നത്. വളരെയധികം വേദനാജനകമായ കാര്യങ്ങൾ അതൊക്കെ വായിച്ചു കഴിഞ്ഞിട്ടുണ്ടല്ലോ, നമ്മുടെ കണ്ണിൽ കൂടെ കണ്ണുനീരെല്ലാം ചോര വരും. അതേപോലുള്ള പ്രവൃത്തി, ആ പ്രവൃത്തികളെയൊക്കെ ന്യായീകരിക്കുന്നത് എത്ര നാൾ സഹിക്കാൻ പറ്റും? 1400 വർഷത്തോളം നമ്മൾ സഹിച്ചു. 1400 വർഷത്തോളം കോടി ജനങ്ങളുടെ രക്തപ്പുഴ ഒഴുകി. അതിനു ശേഷമും ഇവര് നമ്മളെ ഈ ഒരു വൈറ്റ് വാഷ് ചെയ്യാൻ വന്നാൽ നമ്മൾ സഹിക്കാൻ നോക്കത്തില്ല. പക്ഷെ സോഷ്യൽ മീഡിയയുടെ ഒരു കടന്നുവരവോടുകൂടി കാര്യങ്ങളുടെ എല്ലാം മാറി. പിന്നെ അതേപോലെ തന്നെ ഓരോരുത്തരെ അറ്റാക്ക് ചെയ്യും ഇൻഡിവിജ്വലായിട്ട്.
ഇപ്പം ഇന്നലെ ഒരു റൂം നടത്തിയതിന്റെ പേരിൽ ഒരു മാസ് റിപ്പോർട്ട് നടത്തി എന്റെ ഐ ഡി ചെയ്തു. പക്ഷെ എന്റെ ഐ ഡി ബ്ലോക്ക് ചെയ്തെന്ന് പറഞ്ഞ് ഞാൻ മുഹമ്മദിനെ കുറിച്ച് പറയുന്ന ഇത് എന്റെ ഒരു 100 ഐ ഡി ബ്ലോക്ക് ചെയ്താലും എനിക്കിപ്പം ഒരു 10,000 ഫോളോവേഴ്സ് വേണ്ട, എനിക്ക് 100 ഫോളോവേഴ്സ് മതി. പക്ഷെ എന്റെ ഐഡിയയും എന്റെ ഐഡിയോളജിയും ബ്രേക്ക് ചെയ്യാൻ പറ്റത്തേ ഇല്ല. ഞാൻ തീർച്ചയായിട്ടും ഞാൻ അത് ഞാൻ എന്റെ പ്രൊഫൈലിൽ വളരെ ക്ലിയർ ആയിട്ട് എഴുതിയിട്ടുണ്ട്. They can suspend my ID, but they can't suspend my idea and ideology. അതിന് ഞാൻ തീർച്ചയായിട്ടും അതിങ്ങനെ ഓരോരുത്തരുടെ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കും. അതിന്റെ മൂർച്ച ഞാൻ കൂട്ടത്തേ ഉള്ളൂ. ഞാൻ ഇനി അത് കുറയ്ക്കുന്ന പ്രശ്നമേ ഇല്ല. ഇതേപോലെ തന്നെയാണ് യൂട്യൂബിലും എന്റെ ഒരു ഐഡിയ ഇവർ ബ്ലോക്ക് ചെയ്തു. പക്ഷെ ഞാൻ അതിന് അനുസരിച്ച് അതിൽ ഏറെ ഞാൻ അതിനെതിരെ പ്രതികരിച്ചു. ഞാൻ ഒരു വ്യക്തിയെയും ഇന്ന് വരെ ഞാൻ അസഭ്യം പറഞ്ഞോ അൺപാർലമെന്ററി വേർഡ് പറഞ്ഞ് ഇതേവരെ ഹർട്ട് ചെയ്തിട്ടില്ല. അവരവരുടെ ഇന്റലക്ച്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ ആർക്കും സംസാരിക്കാം, ഇന്റലക്ച്വൽ ലെവലിൽ ഡിബേറ്റ് ചെയ്യാം, ഡിസ്കസ് ചെയ്യാം. എല്ലാവരും നമ്മുടെ ഓരോ സഹോദരങ്ങളും ഇതിനെ കുറിച്ച് ഡിബേറ്റ് ചെയ്യുന്നത് വളരെയധികം അവരുടെ കിത്താവ് തുറന്ന് കാണിച്ചാൽ അതിനകത്ത് അസഭ്യമുള്ള നമ്മുടെ കയ്യിലെ കുഴപ്പമല്ല, അത് അവരുടെ ഗ്രന്ഥത്തിലുള്ള കുഴപ്പമാണ്. അതിന് നമ്മൾ അസഭ്യം പറയുന്നു എന്ന് പറയുന്നതിൽ യാതൊരു കഥയുമില്ല. അവർ പറയുന്ന ഈ വാക്കുകൾ നമ്മൾ ശ്രവിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ നമ്മുടെ പ്രവൃത്തി ചെയ്തുകൊണ്ടേ ഇരിക്കണം. കാര്യം എന്ന് പറയുന്നത് നമ്മൾ ആൾക്കാർ ഈ തെറ്റുകളിലേക്ക് ഇനി വീഴാൻ പാടില്ല, അതിനുവേണ്ടി പ്രവർത്തിക്കണം. ഈ ഗിൽബർട്ടിന്റെ വൈഫിന്റെ പ്രശ്നം തന്നെ ഇപ്പം വന്ന കണ്ടില്ലേ, പുള്ളിക്കാരി തിരിച്ചു വന്നു. അവിടെ 30 അവിടെ സ്ത്രീകൾ ഉണ്ടെന്നാണ് പറഞ്ഞത്. അവിടെ ശാരീരികമായി അവരെ ശോഷണം ചെയ്യുന്നു. ഇതൊക്കെ എന്തോ വിളിച്ച് പറയുന്നത്. MM അക്ബറിന് പറ്റിയതിൽ ഞാൻ സന്തോഷിക്കുന്നല്ല, MM അക്ബറിന് ഇത് തന്നെ സംഭവിക്കുമെന്ന് ഞാൻ വർഷങ്ങൾക്ക് മുമ്പേ ഞാൻ വിധി എഴുതിയതാണ്. ജാക്കിർ നായകിന്റെയും ഗതി ഇത് തന്നെ ആകുമെന്ന് ഞാൻ അന്ന് എന്റെ മനസ്സുകൊണ്ട് ഞാൻ ഇത് ചെയ്താ. കാര്യം പറഞ്ഞാൽ മനുഷ്യന് വേണ്ടി ഒരു ചില്ലിക്കാശിന്റെ പ്രയോജനമോ ഒരു സപ്പോർട്ടിങ് മെന്റാലിറ്റി ഇല്ല. വിദിൻ ദ റിലീജിയൻ ദേ ടോക്ക് അബൌട്ട് സക്കാത്ത്. നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന എന്താ ജാതി മതം നോക്കുക, സപ്പോർട്ട് ചെയ്യുന്ന മനുഷ്യത്വത്തിന്റെ ആ ലെവലിലേക്ക് പോകാൻ ഇവർക്ക് കഴിഞ്ഞില്ല എന്നുള്ള ഒരു വളരെ ദയനീയമായ അവസ്ഥയാണ് ഈ MM അക്ബറിന്റെ ഈ തകർച്ചയിൽ വർഗീസ് ഫാസ്റ്റ് ചിരിക്കുന്നത്. വർഗീസ് ഫാസ്റ്റ് ഒക്കെ ഇതിനു വേണ്ടി വളരെയധികം പ്രവർത്തിച്ചതും അനിൽകുമാർ എം ബ്രദർ ചാക്കോ ഫാസ്റ്റ് അതുപോലെ എല്ലാവരും ഐ എം പ്രൗഡ് ഓഫ് യു ഗാ. എല്ലാവരും എനിക്ക് ഭയങ്കര സന്തോഷവും. എല്ലാവരും ഇപ്പൊ ഹിന്ദുക്കളിലും അതിനെ കുറിച്ച് അവയർനെസ് തന്നു. ഈവൻ മുസ്ലിങ്ങളിൽ പോലും അത് ഏറ്റവും വലിയ അത്ഭുതകരമായ കാര്യം എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങളിൽ പോലും അതിനെ ഒരു റെവല്യൂഷൻ ഉണ്ടാക്കി എന്നുള്ളതാണ് എന്റെ ഒരു റീഡിങ്. ഒരു 50% മുസ്ലിങ്ങളും ഇപ്പൊ ഇതിനെ കുറിച്ച് സംസാരിക്കാൻ വളരെ അധികം അവർക്ക് ഭയങ്കര ഒരു ആശങ്കയും അവരുടെ മനസ്സിൽ അവരുടെ എന്തോ പറയുന്നത് ഒരു നാണക്കേടുമാണ്. കാര്യം എന്ന് പറഞ്ഞാൽ എനിക്ക് മലയാളത്തിൽ ആ ഒരു വേർഡ് കിട്ടുന്നില്ല. അത് ഇപ്പൊ സംസാരിക്കാൻ പറ്റത്തില്ല. മുഹമ്മദിന്റെ മൊറാലിറ്റിയെ കുറിച്ച് ഒരു രണ്ടോ മൂന്നോ പേരുടെ മുമ്പിൽ ഡിസ്കസ് ചെയ്യാൻ പറ്റത്തില്ല. അതേപോലെ നമ്മുടെ സഹോദരങ്ങൾ എല്ലാവരും അറിയിച്ചത് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. MM അക്ബറിന്റെ ഈ തകർച്ച ഇത് ഞാൻ പ്രതീക്ഷിച്ചതാണ്, അത് സംഭവിച്ചു. അതിൽ സന്തോഷം ഉപരി ഇത് സംഭവിക്കേണ്ടതായിരുന്നു. സത്യമേ വിജയിക്കത്തുള്ളൂ, സത്യം എപ്പോഴും നിലനിൽക്കും. താങ്ക് യു. ഓക്കെ, താങ്ക് യു. ആരാണ് പറഞ്ഞു? എല്ലാ ദൈവ മക്കൾക്കും ദൈവകൃപയാൽ ദൈവത്തിന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ. അതായത് ഇതൊക്കെ കേട്ടിട്ട് ഭയങ്കര സന്തോഷം. പിന്നെ ഞാനൊരു അറിയിപ്പ് പറയുന്നത്, എന്നെയും ഗ്രിബോർ ബ്രദറിനെ ഞാൻ മനുഷ്യ റൂമ് തുടങ്ങിയത് എന്നെയും ഗ്രിബോർ ബ്രദറിനെ ഒന്നിച്ചാണ് അവര് ബ്ലോക്ക് ചെയ്തത്. പക്ഷേ ഒരു കാര്യമുണ്ട് കേട്ടോ, അതായത് നമ്മളെ ബ്ലോക്ക് ചെയ്യണേ നമ്മളെ സസ്പെൻഷൻ സപ്പോർട്ട് സസ്പെൻഷനിൽ നേരെ ഒരു മെസ്സേജ് അയക്കുക, ഇത്രയേ ഉള്ളൂ നമ്മള് സുവിശേഷമാണ് പറയുന്നത് ക്രിസ്ത്യാനിറ്റിയെ കുറിച്ചും യേശുവിനെ കുറിച്ചും. 2 മണിക്കൂറിനുള്ളിൽ എനിക്ക് അവർ സോറി പറഞ്ഞിട്ട് തിരിച്ച് എന്നെ ആക്ടിവേറ്റ് ആക്കി. അത് നിങ്ങൾ ആരും പേടിക്കേണ്ട, സസ്പെൻഷൻ അന്നേരം റിപ്പോർട്ട് ചെയ്യുക, അവർക്ക് ഇമെയിൽ അയച്ചാൽ മതി, നമ്മൾ ക്രിസ്ത്യാനിയാണ്, നമ്മൾ ജീസസിനെ കുറിച്ചും ക്രിസ്ത്യാനിയെ കുറിച്ചും നമ്മൾ സുവിശേഷം അറിയിക്കുന്നതാണെന്ന് മാത്രം പറഞ്ഞാൽ മതി, അവരന്നേരം തരും. അതാണ് ജൂതന്റെ ആപ്പിന്റെ കഴിവാണത്. എനിക്കത് അന്നേരം തിരിച്ചു കിട്ടി, അവർ സോറിയും പറഞ്ഞു. അതുപോലെ തന്നെ ഇപ്പൊ ഈ MM അക്ബറിന്റെ ഒക്കെ കരച്ചില് കേൾക്കുമ്പോൾ സത്യം ഞാൻ ആ വീഡിയോ ഇപ്പൊ ഇത് കേറിയിട്ടാണ് ഞാൻ പോയി കണ്ടത്. വളരെയധികം സന്തോഷമുണ്ട്. ഇനിയും ഒരുപാട് പേര് പണ്ഡിതന്മാർ കരയാൻ തുടങ്ങിയിട്ടുണ്ട്. അവിടെ എല്ലാം കരച്ചില് കാണുമ്പം ഒരു നല്ല കാര്യം, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു നല്ല കാര്യം. അവർ കൂടുതൽ യേശുവിനെ പഠിക്കാൻ അവർക്കെല്ലാം ഉള്ളിലൊരു താല്പര്യം ജനിക്കും ഇതുകൊണ്ട്.
ഇവിടെയുള്ള ദൈവദാസന്മാരെല്ലാം ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്നതിൽ ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ദൈവം സർവശക്തനാണെന്നുള്ളതിന് ഇതിലും വലിയ തെളിവ് വേണോ? 1400 കൊല്ലം കൊണ്ട് ക്രിസ്ത്യാനിയും യഹൂദനും നശിച്ചു പോകട്ടെ എന്ന് പറഞ്ഞ് അവരെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അവരും നശിപ്പിക്കുന്നു. അവര് ഒരു ദിവസം 17 പ്രാവശ്യം നശിപ്പോട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അത് അതിനെല്ലാം മേലെയാണ് നമ്മുടെ നമ്മുടെ ജീവിച്ചിരിക്കുന്ന ദൈവമാണ്, നമ്മുടെ അല്ലാതെ ഡമ്മിയോ പിന്നെ ഈ പറയുന്നതിൻ്റെ ഒരു പൈശാചിക ശക്തിയോ ഒന്നുമല്ല. സത്യസന്ധനായ ജീവിച്ചിരിക്കുന്ന വ്യക്തിയാണ് നമ്മുടെ യഹോവ, നമ്മുടെ യേശു. അതുകൊണ്ട് ആരും ഒരു കാര്യത്തിലും ഒരു മുട്ടും ഉണ്ടാകുകയില്ല. ദൈവദാസന്മാരെ എല്ലാം ദൈവം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു വെരി മച്ച്. ഓക്കെ, അടുത്ത് നമ്മുടെ സംസാരിച്ചു. ആ ഹലോ, കേൾക്കുന്നോ? കേൾക്കാം, പറഞ്ഞു. ആ ഞാൻ വീഡിയോ കണ്ടായിരുന്നു. കൺഗ്രാചുലേഷൻസ് ടു ഓൾ ഓഫ് യു ഫോർ യുവർ എഫേർട്സ്. ദൈവത്തിന്റെ കൃപയും അതിലുണ്ട്. പിന്നെ ഞാൻ പുള്ളി പറഞ്ഞ പ്രസക്തമായ കാര്യം എന്ന് പറഞ്ഞ ഈ ക്വസ്റ്റ്യൻ ചെയ്തത്, അത് എന്തോ സൈത്താനാണ് ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഇനിമേൽ മുഹമ്മദ് പറയുന്നത് ശരി, മുഹമ്മദ് പറഞ്ഞതോ ചെയ്യുന്നത് എന്തായാലും അത് ശരി തന്നെ. പുള്ളി അവരുടെ എന്ത് പറയുന്ന ഗോൾ പോസ്റ്റ് തന്നെ മാറ്റിക്കളഞ്ഞു. അതായത് നേരത്തെ എന്തു പറയുന്ന മുഹമ്മദ് ചെയ്യുന്നത് ശരിയാണോ അല്ലേന്ന് എന്തു പറയുന്ന അനലൈസ് ചെയ്യും. പക്ഷെ ഇപ്പോൾ പുള്ളി എന്തോ പറയുന്നത്, മുഹമ്മദ് ഒരു കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ശരി തന്നെ ആയിരിക്കും, എന്ത് തന്നെയാണെങ്കിലും അത് ശരിയായിരിക്കും എന്നുള്ള ഒരു ലെവലിലോട്ട് മാറ്റിക്കൊടുത്തു. അതിന് നമ്മളെല്ലാവരുടെയും എഫർട്ട്സ് ഉണ്ടായിരുന്നു. ആ പക്ഷെ ഒരു കാര്യം, അതൊരു ഡേഞ്ചറസ് ട്രെൻഡിലോട്ടാ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ട്രെൻഡ് ഓൾറെഡി നമ്മുടെ മറ്റേ ഇസ്ലാമിക് കൺട്രീസിലുണ്ട്. ഇങ്ങനെ അവിടെ എന്തോ പറയുന്നത്, നിങ്ങൾ ക്വസ്റ്റ്യൻ ചെയ്യാൻ പാടില്ല. അവിടെ എന്ത് മണ്ടത്തരം, നമ്മുടെ മൂക്കില് ശൈത്താൻ ഇരിപ്പുണ്ട്, ടോയ്ലറ്റിൽ പോകുന്നത് എങ്ങനെ, അതൊക്കെ ആ കാര്യങ്ങളൊക്കെ അവർ ക്വസ്റ്റ്യൻ ചെയ്യത്തേയില്ല, ചെയ്യാൻ പാടില്ലെന്ന് അവിടെ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് അവർ അങ്ങനെ അന്ധമായി വിശ്വസിക്കുന്നു. അതുകൊണ്ടാണ് അവിടുന്ന് ഒരു എന്ത് പറയുന്ന ഒരു പുരോഗമനോ അങ്ങനെ ഒരു ചിന്തിക്കുന്ന മൈൻഡോ വരാത്തത്. ഇത് പുള്ളി ഇവിടെ ഇമാം അക്ബർ ഇവിടെ എന്തുവാ കേറ്റാൻ നോക്കുവാണ്. ഇപ്പോ ഈ ഇസ്ലാമിക സഹോദരങ്ങളോ ഈ വളർന്നു വരുന്ന കുട്ടികൾ ഇത് കേട്ടിട്ട് ഇനിയും നിങ്ങൾ മുഹമ്മദ് ചെയ്യുന്ന ഒന്നും ചോദിക്കാൻ പാടില്ല എന്ന് പറയുമ്പോൾ അവരുടെ മൈൻഡ് എന്തുവാ, അവരുടെ മൈൻഡ് ഇങ്ങനെ ശൃംഖായി ഇനിയും അവര് വെളിയിൽ സ്കൂളിൽ പഠിക്കുമ്പോഴും ഒന്നും ചോദിക്കത്തുമില്ല, എന്തും ഒരു തിങ്കിങ് പവറും കാണത്തില്ല. അവരൊരു ഒരു എന്താ പറയുന്ന ഒരു സൊസൈറ്റിക്ക് ഒരു വാല്യുബിൾ കോൺട്രിബ്യൂഷൻ അവരൊരു തിങ്കിങ് മൈൻഡായിട്ട് ചേഞ്ച് ആവത്തില്ല. അവരെ ഈ എന്താ പറയുന്ന ഒരു കിരാതമായ ഒരു മൈൻഡ് സെറ്റിലോട്ട് പുള്ളി കൊണ്ടുപോകാം. അതൊരു ഡേഞ്ചറസ് ആയ ഒരു കാര്യം. ഇതിൽ എത്ര പേർ വീഴുമെന്ന് അറിയത്തില്ല. എന്തായാലും കുറെ പേർ വീഴും, കുറെ പേർ ചിന്തിച്ചാൽ അത് വെളിവരും. അത് ദൈവത്തിന്റെ ഹിതം അറിയത്തില്ല. നമ്മൾ ഫ്യൂച്ചറിലോട്ട് നോക്കിയിരിക്കുക, നമ്മുടെ ജോലി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക. താങ്ക് യു. താങ്ക് യു. ഞാൻ ഒരു അജീഷ് ബദറിലേക്ക് ഒന്ന് പോവുകയാണ്. നിങ്ങൾക്ക് അടുത്തേക്ക് വരാവുന്നതാണ്. ഞാൻ ചോദിക്കുന്നത്, അജീഷ് ബദറെ, ഈ ഇസ്ലാമിക സംവാദം നടത്താൻ സാധാരണഗതിയിൽ എം ബക്ബർ ഒക്കെ അന്ന് ചെയ്തുകൊണ്ടിരുന്ന നയത്തെ കുറിച്ച് ബ്രദർ ഒന്ന് വിശദീകരിക്കാവോ? ബ്രദറെ, അടുത്ത ആളിലേക്ക് പോകും, ഞാൻ ശകലം സമയം കഴിയും. ആ ഓക്കെ ഓക്കെ, ശരി. എന്നാൽ നമുക്ക് അടുത്ത ഇതിലേക്ക് വരാം. അടുത്ത ആള് വന്ന് ഡോൺ സംസാരിച്ചു. ഡോൺ ഉണ്ടോ? ഇല്ല. സോൾജി, ശരി ശരി. സോൾജിയർ ഉണ്ടോ? ഞാനുണ്ട്. കേൾക്കാം, പറഞ്ഞോളൂ. താങ്ക് യു. ഇപ്പം എല്ലാവരും വ്യക്തമായിട്ട് എല്ലാം പറഞ്ഞു, എനിക്ക് അധികമൊന്നും പറയാനില്ല. എല്ലാവർക്കും അഭിനന്ദനം. എം അക്ബർ എന്ന് പറയുന്ന അവരുടെ വലിയ, കേരളത്തിലെ ഏറ്റവും വലിയ ഒരു മതപണ്ഡിതൻ ഈ ലെവലിൽ താന്നു വന്നതിൽ നിങ്ങളെ ഞാൻ അഭിനന്ദിക്കുകയാണ്. എല്ലാ സപ്പോർട്ടും നമുക്ക് ഞാൻ നൽകുന്നു. ഇനിയും ശക്തമായിട്ട് കർത്താവിന്റെ വചനവും കർത്താവിന്റെ ശക്തിയും അവർ കാണാൻ പോകുന്നേയുള്ളൂ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. താങ്ക് യു വെരി മച്ച്. ഓക്കെ, താങ്ക് യു സോൾജിയർ. അഭിരാജ് ബ്രദറെ, ആ ബ്രദറെ, കേൾക്കാം? പറഞ്ഞോ. കേൾക്കാം, പറഞ്ഞു.
ഇല്ല, ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അദ്ദേഹം നടത്തിയ ആ ഒരു ചടങ്ങ് അല്ലെങ്കിൽ ആ പ്രസംഗം നടത്തിയ ഒരു ചടങ്ങ് എന്ന് പറഞ്ഞാൽ അത് ഇസ്ലാമിനെ വെളിപ്പിക്കാൻ വേണ്ടിയിട്ട് മൂന്ന് ബുക്കുകൾ ഒരേ സമയം പുറത്തിറക്കുന്ന ഒരു ചടങ്ങായിരുന്നു. അപ്പൊ അവിടെയാണ് ഈ പറയുന്ന അക്ബർ സാഹിബ് ഇമാതിരി ഒരു പ്രസംഗം നടന്നത്. ശരിക്കും ഈ മോങ്ങാനിരുന്ന പട്ടിയുടെ തലയിൽ തേങ്ങ വീഴുക എന്ന് പറയുന്ന ഒരു അവസ്ഥയായിരിക്കും അവിടെ കേട്ടോണ്ടിരുന്നവർക്കുണ്ടാവും. കാരണം ഇതിനകത്ത് ഇനി വെളിപ്പിച്ചിട്ട് കാര്യമില്ല എന്ന് ഭംഗ്യന്തരേണ അദ്ദേഹം പറയുകയും ഇനി വെളിപ്പിക്കൽ മാത്രമാണ് അതിനകത്ത് ഇനി നമുക്ക് ചെയ്യാനുള്ളൂ എന്നൊരവസ്ഥയിലേക്ക് അവരുടെ ആ കൂടിയിരുന്നവരിലേക്ക് ആ ഒരു സന്ദേശം എത്തിക്കാനാണ് അദ്ദേഹം ശ്രമിച്ചത്. എനിക്ക് മനസ്സിലായത് അതാണ്. പിന്നെ രണ്ടാമത് പറയാനുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന അക്ബർ എന്റെയൊക്കെ ഒരു ഗുരുസ്ഥാനീയനാണ്. ഞാനൊക്കെ ബൈബിള് പഠിക്കാൻ കാരണം തന്നെ അദ്ദേഹമാണ്. അദ്ദേഹം ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിയത് ബൈബിളിന്റെ ശക്തിയായിട്ട് തന്നെ, അല്ലെങ്കിൽ എന്റെ കർത്താവിന്റെ ഒരു ഇതായിട്ട് തന്നെയായിട്ട് ഞാൻ കരുതുന്നത്. എനിവേ, താങ്ക് യു. ഇതൊന്ന് പറയാൻ വേണ്ടിയിട്ടായിരുന്നു. താങ്ക് യു അഭിരാജ് മന്ത്രി. അതായത് നമുക്കൊന്ന് ബൈബിള് പഠിക്കാൻ വേണ്ടി വന്നു എന്ന് സാരം അല്ലേ? സത്യം, അത് ബൈബിള് വീട്ടിലിരിക്കുന്നു, നമ്മൾ അതിനെ കുറിച്ച് കൂടുതൽ ബോധവാനായിരുന്നില്ല. ആ ഒരു സമയത്താണ് ഈ പറയുന്ന ക്രിസ്ത്യൻ വിമർശനമായിട്ട് പുള്ളി ഇറങ്ങുന്നതും നമ്മുടെ കുറെ സുഹൃത്തുക്കൾ അദ്ദേഹത്തിന് മറുപടി പറയാനായിട്ട് ഈ ഖുർആൻ പഠിക്കാനായിട്ട് തുടങ്ങുന്നതും. അപ്പൊ ഞാൻ തന്നെ അവരെ കുറെ നിരുത്സാഹപ്പെടുത്തിയിട്ടുണ്ട് ഇതിനാ ഈ പരിപാടിക്ക് പോകുന്നതെന്ന്. പിന്നെ അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങൾ കേട്ടപ്പോഴാണ് അതിന്റെ സത്യം ഉണ്ടോ എന്ന് നമ്മൾ അന്വേഷിക്കണല്ലോ. നമ്മളോട് ഒരാൾ ഒരു കാര്യം പറയുമ്പം അതിനകത്ത് എന്തൊക്കെയാണ് സത്യം എന്ന് നമ്മൾ പഠിക്കണം അല്ലെങ്കിൽ അറിയണം. അതിനു വേണ്ടിയിട്ട് ഞാൻ ബൈബിള് മാത്രമേ നോക്കിയിട്ടുള്ളൂ. ഞാൻ ആരെയും ഈ പറയുന്ന പോലെ പോയി കണ്ട് സംശയ നിവാരണമൊന്നും നടത്തിയിട്ടില്ല. പക്ഷെ ബൈബിളിൽ നമ്മൾ വിശ്വസിക്കാൻ തുടങ്ങി, അല്ലെങ്കിൽ കൂടുതൽ വായിക്കാൻ തുടങ്ങി, അതിനുശേഷം സാക്ഷി നമ്മുടെ ബ്രദർമാരുടെ പ്രോഗ്രാമുകൾ കേൾക്കാൻ തുടങ്ങി, അങ്ങനെയൊക്കെയാണ് പിന്നെ ഇതിനകത്തേക്ക് വരുന്നത്. അല്ലായിരുന്നെങ്കിൽ ഒരു പക്ഷെ ഈ പറയുന്ന നാമമാത്ര ക്രിസ്ത്യാനിയായിട്ടെന്ന് ഞാനൊക്കെ അങ്ങ് ഞാനല്ല എന്നെ എനിക്കറിയാവുന്ന ഒരുപാട് പേരുണ്ട് അങ്ങ് മാറിപ്പോവുമായിരുന്നു. അല്ലാതെ ഇപ്പൊ നമുക്ക് തന്നെ അറിയാം ഈ ആദ്യകാലങ്ങളിൽ ഈ ക്രിസ്ത്യാനികളെ അവഗണിക്കുമ്പോൾ ഒരുപാട് പേരൊന്നും ഇതിനെ പ്രതിരോധിക്കാനായിട്ട് അല്ലെങ്കിൽ അതിന് മറുപടി പറയാനായിട്ട് പോയിട്ടില്ല. കാരണം അതിൻ്റെ ഒരു ആവശ്യം നമുക്ക് തോന്നിയിട്ടില്ല. നമ്മുടെ വിശ്വാസം അത് നമ്മുടെ കൈ കൊണ്ട് നടക്കുന്നു എന്നുള്ളതല്ലാതെ മറ്റുള്ളവരെ ബോധിപ്പിക്കാനൊന്നും നമ്മൾ പോയിട്ടില്ല. പക്ഷെ അക്ബറിന്റെ ഒരു നയമാണ് എന്നെ പോലെയുള്ള ഒരുപാട് പേരെ ഈ ഒരു ഇതിനകത്തേക്ക് കൊണ്ടുവന്നു. ഏറ്റവും ഉപരി ബൈബിള് കൂടുതൽ, അതായത് കർത്താവിനെ കൂടുതൽ മനസ്സിലാക്കാനായിട്ട് അക്ബർ തന്നെ ഉപകരിച്ചിട്ടുണ്ട് എന്നതാണ് എനിക്ക് പറയാനുള്ളത്. അഭിരാജ് പറഞ്ഞോ, പറഞ്ഞോ. അഭിരാജ് സംസാരിച്ചോളൂ. ഇല്ല ബ്രദറെ, അതേ ഉള്ളൂ. ഗുരുവിന്റെ ഒരു അവസ്ഥ ഇതാകുമ്പോ എന്റെ കർത്താവിന്റെ മഹത്വം എത്ര വലുതാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഓക്കെ, ഞാന് സത്യത്തില് ഇവിടെ ഇരിക്കുന്ന സഹോദരങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു സംഭവം, അതില്ലെങ്കിൽ ഇസ്ലാമിസ്റ്റുകളും ശ്രദ്ധിക്കേണ്ട ഒരു സംഭവം എന്ന് പറയുന്നത്, ഇസ്ലാമിനെ ഇത്രമാത്രം പ്രതിരോധത്തിലാക്കാൻ ഈ എം എം അക്ബറും മുജാഹിദ് ബാലുശ്ശേരിയും അതുപോലെ തന്നെ സക്കീർ നായിക്കും ഇപ്പോൾ പണ്ഡിതനെന്ന് പറഞ്ഞു നടക്കുന്ന ഈസയൊക്കെയാണ് ഈ ഇത്രമാത്രം ഇസ്ലാമിനെ ഏറിലാക്കാൻ മുൻപന്തിയിൽ നിന്നത് എന്ന് നമുക്ക് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അജിഷ് ബദർ സംസാരിച്ചു. അജിഷ് ബദർ പറഞ്ഞു. ഞാൻ ചോദിച്ചത്, അതായത് ഒരു പത്തല്ല ഒരു 15 വർഷത്തിനപ്പുറത്ത് നമ്മുടെ സാധാരണഗതിയിൽ ഒരു സ്നേഹ സംവാദം എന്ന് പറഞ്ഞിട്ട് ഒരു മീറ്റിങ്ങുകൾ വെക്കും. മീറ്റിംഗ് വെക്കുമ്പോൾ ഒരു ഇസ്ലാമിസ്റ്റ് സോറി ഒരു പള്ളിയിലെ അച്ഛനെയും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാസ്റ്ററെയോ ഒരു സാമിയനെയോ ഒക്കെ സാധാരണ ഇന്ത്യയിൽ വിളിച്ചിട്ട് വന്നിട്ട് അവരറിഞ്ഞ് ഇസ്ലാം എന്ന് പറഞ്ഞ് സംസാരിപ്പിക്കും. അപ്പോൾ അവർ ഒരു മതത്തിൻ്റെ ചടങ്ങ് വിളിക്കുമ്പം ഒരു പ്രതിപക്ഷ ബഹുമാനം വേണ്ടേ എന്ന് ഉദ്ദേശിച്ചിട്ട് അവരെന്തായാലും മുഹമ്മദിനെ ആക്ഷേപിച്ചൊന്നും സംസാരിക്കത്തില്ലല്ലോ. എന്തെങ്കിലും ഒരു പോസിറ്റീവായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പൊക്കിയടിച്ച് സംസാരിച്ചൊക്കെ പോകും. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ സാധാരണ അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന വിഷയം പലരും ഇവർ കാണിക്കുന്ന കുറേ കാട്ടായത്തെക്കുറിച്ച് പറഞ്ഞു. അപ്പം അതിനെക്കുറിച്ച് എന്തെങ്കിലും അജീഷ് ബദറിന് ഇവിടെ പബ്ലിക്കിന് പറയാൻ മനസ്സിലാക്കുന്നതിൽ പറയാനുണ്ടോ എന്നാണ് ചോദ്യം. ഓക്കെ 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 എല്ലാവർക്കും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. വർഷങ്ങളായിട്ടുള്ള ഞങ്ങളുടെ ഒരു ആഗ്രഹമാണ് എം എം അക്ബറിനെ ഞങ്ങൾക്ക് സ്റ്റേജിലൊന്ന് കിട്ടണമെന്നുള്ളത്. എന്തുകൊണ്ട് അദ്ദേഹം ഓടി ഒളിക്കുന്നു എന്നുള്ളത് അറിയത്തില്ല. ഞങ്ങൾ തമിഴ്നാട്ടിൽ ഡിബേറ്റ് നടത്തിയപ്പോഴും തമിഴ്നാട്ടിൽ ഇവിടുന്ന് കാറെടുത്ത് അവിടെ ചെന്നിട്ട് ആ തമിഴ്നാട്ടിലെ ആൾക്കാരുമായിട്ട് നിങ്ങൾ സാക്ഷ്യമായി ഡിബേറ്റ് നടത്തരുത് എന്ന് പറഞ്ഞതിനുള്ള ആർജവമെങ്കിലും കേരളത്തിൽ സ്റ്റേജിൽ കാണിക്കുവാൻ അദ്ദേഹത്തെ നിശ്ചോത്വത്തിൻ്റെ ആൾക്കാരെ നമ്മൾ ക്ഷണിക്കുകയാണ്. നിശ്ചോത്വത്തെ മാത്രമല്ല ഇസ്ലാമിൻ്റെ ഭാഗത്ത് നിങ്ങൾക്ക് ഏതൊരാൾക്കും ഞങ്ങളുമായിട്ട് സംവാദത്തിന് തയ്യാറാണ്.
കാരണം കേരളത്തിൻ്റെ സാക്ഷിയുടെ കോർഡിനേറ്റർ എന്ന നിലയിൽ ഇവിടെ ആരെ ഞാൻ സാക്ഷിയുടെ കോർഡിനേറ്റർ എന്ന നിലയിൽ ഇവിടുത്തെ മുസ്ലിം സഹോദരങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഞങ്ങളുമായിട്ട് ഒരു ഡിബേറ്റ് നടത്താൻ വേണ്ടി ഞങ്ങൾ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. ഞങ്ങളുടെ ഒരു ആഗ്രഹമാണ്, നിങ്ങളെ തല്ലിക്കെടുത്തരുത്, അത് ആദ്യമേ തന്നെ പറയട്ടെ. അടുത്തൊരു വിഷയം, ജിമിച്ചൻ പറഞ്ഞതുപോലെ ഈ സ്വാമിമാരെയും മറ്റുള്ളവരെയൊക്കെ വിളിച്ചുകൊണ്ട് വന്ന് സ്നേഹസംവാദം എന്ന് പറയുന്ന ഒരു പരിപാടി നടത്തുകയും അച്ഛന്മാരെയൊക്കെ വിളിച്ചുകൊണ്ട് വന്ന് സ്റ്റേജിലിരുത്തി ആദ്യമേ ഒന്ന് സൂചിപ്പിച്ച് പൊങ്കാലയൊക്കെ ഇട്ട് പൊക്കി അങ്ങോട്ട് വിട്ടു കഴിയുമ്പോഴത്തേനും ഇവരങ്ങ് ത്രില്ലാകും. ആരച്ഛന്മാരും സ്വാമിമാരും ഒക്കെ അച്ഛന്മാരും സ്വാമിമാരും ത്രില്ലായി കഴിഞ്ഞതിന് ശേഷം ഇവർ സംസാരിച്ച് അങ്ങോട്ട് കഴിഞ്ഞ് ഇരുന്ന് കഴിയുമ്പോൾ ആ പൊക്കി വിട്ട അതേ സിസ്റ്റത്തിൽ തന്നെ തിരിച്ച് താഴിലേക്ക് ഒരൊറ്റ ഇടിയിലാണ്. അത് നമുക്ക് കാണുവാൻ സാധിക്കും. എന്നാൽ എം എം അക്ബറിൻ്റെ ഒരു സംവാദം മിക്ക ആൾക്കാരും കണ്ടു കാണത്തില്ല. എം എം അക്ബർ ഒരു സ്വാമിയുമായിട്ട് ഒരു സംവാദം നടത്തി, അത് ഇത്രയും നാളായിട്ട് എം എം അക്ബറും ടീമും അത് പുറത്തേക്ക് വിട്ടിട്ടില്ല. അത് വിട്ട് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ അറിയാം എം എം അക്ബർ അവിടെ എന്താണ് കാണിച്ചു കൂട്ടുക എന്നുള്ള പ്രശ്നം. ആ ഒരു ഡിബേറ്റ് മാത്രം നടത്തിയത് വിട്ടിട്ടില്ല. അതോടൊപ്പം തന്നെ വേറെ പല ഡിബേറ്റുകളും നടത്തുമ്പോഴത്തേന് ഇവർ പറയുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങൾ വീഡിയോ പിടിക്കണമെന്നില്ല, ഞങ്ങൾ അതിനുള്ള സജ്ജീകരണമായിട്ടാണ് വരുന്നത്. അപ്പം നമ്മളും വിചാരിക്കും ആ ശരിയാണല്ലോ, സജ്ജീകരണങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് നമുക്കതിൻ്റെ ആവശ്യമില്ല. പക്ഷെ ഇവർ അത് നമ്മളെ തളയ്ക്കുന്ന പരിപാടിയാണ്. കാരണം ഇവരുടെയിൽ മാത്രമായിരിക്കും അതിൻ്റെ എന്ത് എല്ലാ എവിഡൻസും, വീഡിയോ സംഭവം അന്നത്തെ ഡിബേറ്റ് മുഴുവൻ ഇവരുടെയിലായിരിക്കും. എന്നിട്ട് അവർക്ക് തട്ടുകേട് പറ്റി എന്നറിഞ്ഞാൽ പിന്നെ ഇവർ ഈ സാധനം പുറത്തേക്ക് വിടത്തില്ല. അതൊന്നാമത്തെ കള്ളത്തരം. നമ്മുടെ അനിൽക്കോടത്തോട്ടം പാസ്റ്ററൊക്കെ ആയിട്ട് ഈ കഴിഞ്ഞ ദിവസം ഒരു ചർച്ച യുക്തിവാദികളുമായിട്ട് നടന്നു. അപ്പൊ അനിൽക്കോടത്തോട്ടം പാസ്റ്റർ അന്നത്ര പറഞ്ഞ് പാസ്റ്ററിന്റെ മകൻ വീഡിയോ പിടിക്കും, നിങ്ങളും പിടിച്ചോളൂ എന്ന് പറയുമ്പോഴത്തേനെ അതിന്റെ ആവശ്യമില്ല, അത് ചെറിയ ക്യാമറ ഒക്കെ അല്ലേ എന്നും പറഞ്ഞുകൊണ്ട് അനിൽക്കോടത്തോട്ടം പാസ്റ്ററിനെ നിരുത്സാഹപ്പെടുത്തി. പക്ഷെ അവര് വീഡിയോ പിടിച്ചു, അതിൽ അവർക്ക് നല്ല പണി കിട്ടിയെന്ന് പറഞ്ഞപ്പോൾ അവർ ആ സാധനം പുറത്തേക്ക് വിട്ടിട്ടില്ല. ഇപ്പോഴും നമ്മുടെ പാസ്റ്റർ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ ആ വീഡിയോ പുറത്തേക്ക് വിടുന്ന്. അത് വിടാത്തതിന്റെ കാരണം അവരവിടെ അസ്തമിച്ചു പോയി എന്നുള്ള ഒരു സംഭവം തന്നെയാണ് അവിടെ കാണിക്കുന്നത്. ഇപ്പൊ ഈ സാക്ഷിയുമായിട്ടുള്ള ഈ ഒരു വിഷയത്തിൽ ഇപ്പൊ അതേ ഇവിടെ എഴുതി വെച്ചിരിക്കും, കുളം കലക്കി എം എം അക്ബർ മുഹമ്മദിന് വേണ്ടി കണ്ടവിടറുമ്പോഴെന്ന്. പുള്ളി ഇന്നല്ല കണ്ടവിടറിയ, പുള്ളി വർഷങ്ങളായിട്ട് കണ്ടവിടറുകയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാല് അബദ്ധം പറ്റിപ്പോയി, ഉള്ള സ്റ്റേജുകളിലെല്ലാം ചെന്നിട്ട് യേശു ദൈവമല്ല, ബൈബിള് ദൈവികമല്ല എന്നുള്ളതെല്ലാം വിളിച്ചു പറഞ്ഞപ്പോഴത്തേനും അവർ വിചാരിച്ചില്ല ഈ ഇന്ത്യയിൽ അക്ഷരാഭ്യാസം പള്ളിയോട് ചേർന്ന് കൂടം കൊണ്ടുവന്ന മിഷണറിമാർ പഠിപ്പിച്ചതിന്റെ ബാക്കി പത്രമായിട്ട് നിൽക്കുന്ന ഇവിടുത്തെ വിശ്വാസികൾ ക്രിസ്ത്യാനികൾ ഇത് പഠിച്ചിട്ട് തിരിച്ചടിക്കുക എന്നുള്ള ഒരു പ്രതീക്ഷ പുള്ളിക്കില്ലായിരുന്നു. ഒരു സൈഡിൽ കൂടെ അറബിയും ഒരു സൈഡിൽ കൂടെ മലയാളവും പറഞ്ഞ് മനുഷ്യനെ ഈ വാക്കുകളിൽ കുരുക്കി ബഹളം വെച്ച് മനുഷ്യനെ ഒതുക്കിക്കൊണ്ടിരുന്നപ്പോഴത്തേന് അദ്ദേഹം വിചാരിച്ചില്ല കുരുക്കലിന്റെ പരിപാടിയല്ല നേരെ ചൊവ്വെ സംസാരിക്കുന്ന ആൾക്കാരെ എഴുന്നേറ്റ് വന്ന് നിന്ന് സംസാരിക്കുമെന്ന് ഒരിക്കലും ഒരു വിചാരിച്ചില്ല. ആ വിചാരത്തെ മാറ്റിക്കെടുത്തിക്കൊണ്ട് വർഷങ്ങളായിട്ട് ഇപ്പൊ അദ്ദേഹം തിരിച്ച് മറുപടികൾ കൊടുത്തുകൊണ്ടിരിക്കുന്നു. ഈ മറുപടികൾ കൊടുക്കുമ്പോഴത്തേനും അത് ചെയ്യുന്ന പരിപാടി എന്ന് വെച്ചാൽ ഈ കണ്ടമിറിക്കഴിഞ്ഞാല് പുറത്തേക്ക് ശബ്ദം വരാൻ ശേഷം താമസം എടുക്കും. അതിന് ചെയ്യുന്ന പരിപാടി സ്വന്തം വിരല് വായിലേക്ക് വെച്ചിട്ട് കടിക്കും. കടിക്കുന്ന എന്തിനാ അറിയോ, വേദന കടിച്ചമർത്തുക. അന്നേരം ഇപ്പൊ ഒച്ച വന്നു കഴിഞ്ഞാലും പുറത്തേക്ക് പത്ത് പേര് കേൾക്കത്തുമില്ല, സ്വന്തം കൈ കടിച്ച് അതിൽ ആശ്വാസം കണ്ടെത്തും. അതാണ് ഇപ്പോൾ എം എം അക്ബറും കൂട്ടരും അല്ലെന്നുണ്ടെങ്കിൽ ഈ ഇസ്ലാമിക ദാവാ സംഘടന എന്ന് പറയുന്ന ആൾക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇപ്പോഴും ഞാൻ പറയാണ്, ഭാവുന്നത്ര കുളം കലക്കി നഞ്ചൊക്കെ കലക്കി ഒക്കെ ഇട്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ എം എം അക്ബറും കൂട്ടരോട് ഇപ്പോഴും പറയുന്നു, ബാ നമുക്ക് കുറച്ച് മീൻ പിടിക്കാം. ഒരേ സ്റ്റേജിൽ നിന്ന് വികണ്ഠവാദ പരിപാടിക്കല്ല ഞങ്ങൾ ക്ഷണിക്കുന്നത്, സംവാദത്തിനാണ്. കാരണം ഇവർക്ക് എപ്പോഴും വികണ്ഠവാദം ഇഷ്ടം. നമ്മുടെ വർഗീസാർ ഇവിടെ ഉണ്ട്, അങ്ങനെ ഒരു വികണ്ഠവാദം നടത്തിയത് വർഗീസാറിന്റെ അനുഭവത്തിലും ഉണ്ട്. കാരണം ആദ്യമേ വന്നിട്ട് ബൈബിളിന്റെ ദൈവികത ചർച്ച ചെയ്തിട്ട് പിന്നെയും പിന്നെ അത് തന്നെ ചർച്ച, ബൈബിളിന്റെ ദൈവികത ചർച്ച ചെയ്തിട്ടുണ്ടോ ഖുറാന്റെ ദൈവികത ചർച്ച ചെയ്യണം. ആ ഒരു സിസ്റ്റത്തിലേക്ക് വരാതെ ഈ ഓടി ഒളിക്കുന്നത് എപ്പോഴും ഇവർക്കൊരു അനുഭവമാണ്. കാരണം ഈ മുഹമ്മദിനോട് വന്നിട്ട് അവിടെയുള്ളവർ ചോദിച്ചു, മുഹമ്മദ് എന്താണ് ആത്മാവിനെ പറ്റിയുള്ള അഭിപ്രായം, ആത്മാവ് എന്താണെന്ന് പുള്ളി പോലും അറിയത്തില്ല. പുള്ളി അവിടെ പറഞ്ഞാൽ അത് അള്ളാഹുവിലിരിക്കുന്ന കാര്യം, പുള്ളി അവിടുന്ന് തടിതപ്പിക്കളഞ്ഞു. അതുകൊണ്ട് തന്നെ യഹൂദ ബാലൻ കൊച്ചൊരു പയ്യൻ, അത് ബുഖാരിക്കകത്ത് കിടപ്പുണ്ട്, ആ പയ്യന്റെ എടുത്തിട്ട് മുഹമ്മദ് ചോദിച്ചു, നിനക്കെന്നെ മനസ്സിലായോ എന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, നീ മുഹമ്മദ് അല്ലേ എന്ന് പറഞ്ഞു, താങ്കൾ മുഹമ്മദ് അല്ലേ എന്ന് ചോദിച്ചു. അപ്പത്തേനും പറഞ്ഞു, അല്ല ഞാൻ അള്ളാഹുവിന്റെ പ്രവാചകനാന്ന് പറഞ്ഞു. അപ്പൊ കൊച്ചു പയ്യൻ പറഞ്ഞു, എന്താ അറിയോ, മോശയെ പ്രവാചകനാക്കിയ ദൈവം അയച്ച പ്രവാചകന്മാരെല്ലാം എനിക്ക് അറിയാം, പക്ഷെ മുഹമ്മദെ അങ്ങേ അയച്ച ആ ദൈവത്തെയും അങ്ങയുടെ പ്രവാചകത്വത്തെയും പറ്റി എനിക്ക് അറിയത്തില്ല. അത് ഇപ്പൊ പുള്ളി ഉടനെ കൂടെ ഇന്ന ആളിനോട് പറയാ,
ഇവനും സത്യനിഷേധിയായിരിക്കുന്നു. എവിടാണ് യഹൂദൻ ആ ബാലൻ സത്യനിഷേധിയായത്? അവനുള്ള കാര്യമല്ലേ ആ ബാലൻ പറഞ്ഞത്? അന്നേരം ഇപ്പം ഇങ്ങനെയുള്ള പരിപാടികളുമായിട്ട് അന്ന് മുഹമ്മദ് തുടങ്ങി വെച്ചു, ഇന്ന് മുഹമ്മദിനെ പിന്തുടരുന്നവർ ഇത് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അതുകൊണ്ട് ഇവര് സംവാദത്തിന് വരുമെന്നുള്ള ഒരു പ്രതീക്ഷയൊന്നും ഞങ്ങൾക്കില്ല. പക്ഷെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഇവർ വരാൻ വേണ്ടി, ഒരു സംവാദം നടക്കാൻ വേണ്ടി, ഒരു പ്രതിയോഗയെ കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടരായി തീർന്നു ഇപ്പൊ ക്രിസ്ത്യാനികൾ. സാധാരണ യുദ്ധം ഉണ്ടാകില്ലേ എന്ന് പ്രാർത്ഥിക്കുന്നു, ഞങ്ങൾ ഒരു സംവാദം നടക്കണേന്ന് പ്രാർത്ഥിക്കുന്നു നമ്മള്. അന്നേരം ഇപ്പം നമ്മുടെ ആഗ്രഹം ഒന്ന് ചിന്തിച്ചു നോക്കിയേ, ആ ആഗ്രഹം കർത്താവ് സാധിപ്പിച്ചു തരട്ടെ എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഓക്കെ, എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ബാക്കിയുള്ള സഹോദരന്മാരുണ്ടല്ലോ, അവരും സംസാരിക്കേണ്ടതാണല്ലോ. ഓക്കെ, ദൈവം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. ഞാനിക്ക് ഇവിടെ നിൽക്കുന്ന താഴെ അല്ല ഈ ഓഡിയൻസ് സ്പീക്കർ സ്പാനിൽ ഇരിക്കുന്ന പ്രിയപ്പെട്ടവരുടെ ഒരു ചെറിയൊരു ചോദ്യം, അതായത് ട്രൂത്ത് പറ്റിഡ്സ് സാക്ഷി അവരുടെ അവരുടെ മീൻസ് നമ്മളുടെ അവരെന്ന് പറയാൻ പറ്റില്ല, നമ്മുടെ ഈ ട്രൂത്ത് പറ്റിഡ്സിൻ്റെയും സാക്ഷിയുടെയും ഒക്കെ പ്രവർത്തന ഫലമായിട്ട് നിങ്ങൾക്ക് എന്താണ് ഒരു പുതിയ അറിവ് ലഭിച്ചത്? അത് ക്ലബ് ഹൗസിലാണെങ്കിലും യൂട്യൂബിലാണെങ്കിലും ഫേസ്ബുക്കിലാണെങ്കിലും അതിനെക്കുറിച്ച് നിങ്ങളൊന്ന് ഷെയർ ചെയ്യുന്ന കേൾക്കാൻ താല്പര്യമുണ്ട്. അതിനു മുൻപ് ഒരു ചെറിയൊരു വോയിസ് ക്ലിപ്പ് കേൾക്കാം. നമ്മുടെ അലസ് ബദർ ഫ്രീ ആണോ? അലസ് ബദർ ഫ്രീ ആണോ? അതെ 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 അതെ. കേൾപ്പിക്കാവോ? കേൾപ്പിക്കാവോ? ഓക്കെ 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 ഓക്കെ. കേൾക്കാമോ? കേൾക്കാം കേൾക്കാം. ഖുർആൻ ഭീകരതയാണ് പ്രബോധനം ചെയ്യുന്നത് എന്ന് പഠിപ്പിക്കുകയും ചെയ്യുന്നതിനു വേണ്ടി സന്ദർഭങ്ങളിൽ നടത്തിയെടുത്ത് അവതരിപ്പിക്കപ്പെടുന്ന 24 ഖുർആൻ ആയത്തുകൾ, ആയത്തുകളുടെ യഥാർത്ഥത്തിലുള്ള ഉദ്ദേശവും ആയത്തുകൾക്കപ്പുറവും ഇപ്പുറവും എന്ത് എന്ന കാര്യങ്ങളും എല്ലാം വിശദീകരിച്ചു കൊണ്ടുള്ളതാണ് ഇന്നിവിടെ പ്രകാശനം. ഇച്ചിരി ഞാൻ ഓടിച്ചുവിടാവേ. പുള്ളി കരയുവാണോ? കർച്ചീഫ് ഉണ്ടെങ്കിൽ കൊടുക്കണം. അതേപോലെ തന്നെ ഇപ്പോൾ ക്രിസംഗികൾ എന്ന് നമ്മൾ പേരിട്ട് വിളിക്കുന്ന ആളുകളും ഇവിടുത്തെ നാസ്തികരും ഒന്നും തമ്മിലുള്ളത്. പക്ഷെ അന്ന് അതിൽ നിന്ന് വ്യത്യസ്തമായി ഇന്ന് വളരെ അപകടകരമായ ഒരു ആയുധമാണെന്ന് ഉപയോഗിക്കുന്നത്, അതാണ് സോഷ്യൽ മീഡിയ. ഇവിടെ കൂടിയ പണ്ഡിതന്മാരോട്, ഇവിടെ കൂടിയ ഉമറാക്കളോട്, പ്രബോധകരോട് എന്നെ അടിവരയിട്ടുകൊണ്ട് സൂചിപ്പിക്കാനുള്ളത് അതാണ്. മഹത്തായ 3 പുസ്തകങ്ങൾ ഇവിടെ പ്രകാശനം ചെയ്യപ്പെട്ടിരിക്കുന്നു. പക്ഷെ പുസ്തകങ്ങൾ പുസ്തകങ്ങളിലാണ് ഉണ്ടാവുക. അത് വായിക്കുന്നവർ, അത് പഠിക്കാൻ വേണ്ടി തയ്യാറായി വരുന്ന ആളുകളാണ്. പക്ഷേ വിമർശനങ്ങൾ എന്നത് ഇന്ന് അവതരിപ്പിക്കപ്പെടുന്നത് വ്യത്യസ്ത ലക്ഷ്യങ്ങളോടുകൂടിയാണ്. ഒന്ന്, ഇസ്ലാമിനെ തെറ്റിദ്ധരിപ്പിക്കുകയും ഇസ്ലാമിലേക്കുള്ള നിഷ്കളങ്കരായ മനുഷ്യരുടെ പ്രവാഹത്തെ തടഞ്ഞു നിർത്തുകയും ചെയ്യുക. ജസ്റ്റ് ഒന്ന് ഓഫ് ആക്കോ, ഒറ്റ മിനിറ്റ്. അതായത് ഈ അക്ബർ എന്താ പറയണമെന്ന് അറിയോ? ഇസ്ലാമിനെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ ചർച്ചകൾ നടത്തുന്നത്. അവിടെയുള്ള ഇസ്ലാമിസ്റ്റുകൾ ഇസ്ലാം വിട്ടു പോകുന്നു എന്നുള്ളതാണ് പുള്ളിയുടെ പ്രശ്നം. ഈ ക്രിസ്ത്യാനിറ്റിയെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ടല്ലേ അദ്ദേഹം ഇവിടെ മൈക്ക് കെട്ടി വെച്ച് മുക്കിന് സംവാദങ്ങൾ നടത്തിയത് എന്ന് അദ്ദേഹം ചിന്തിക്കേണ്ടിരുന്നതാണ്. കാരണം നാടൻ ഭാഷയെ പറയുമല്ലോ, കൊടുത്താൽ അത് കിട്ടിയിരിക്കും. അന്ന് കാറ്റ് വിതച്ചു, ഇന്ന് കൊടുങ്കാറ്റ് കൊയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് മുക്കിന് സംവാദങ്ങൾ നടത്തിയ അദ്ദേഹത്തെ പരസ്യമായിട്ട് സംവാദത്തിന് വിളിച്ചാൽ ഇതുവരെയും അദ്ദേഹം വന്നിട്ടില്ല. അതുമാത്രമല്ല, വിളിച്ചിട്ട് എനിക്കൊന്ന് 8 വർഷത്തിന് മേലായി. അദ്ദേഹത്തെ സംവാദത്തിന് വിളിച്ചിട്ട് വരുന്ന ആൾക്ക് സംവാദം കഴിഞ്ഞാൽ 1,00,000 രൂപ കൊടുക്കും. അത്രമാത്രം ഓഫർ ഉണ്ടായിട്ട് പോലും സാക്ഷിയാണ്. സാക്ഷി 1,00,000 രൂപയും ട്രൂത്ത് വെയിറ്റേഴ്സ് 6,00,000 രൂപയും ഉണ്ട് കേട്ടോ, മൊത്തം 7,00,000 രൂപ കിട്ടും. മനസ്സിലായോ? താഴെയിരിക്കുന്ന ഓഡിയൻസ്, ഇവിടെ സ്പീക്കേഴ്സ് പാനിലുള്ള പ്രിയപ്പെട്ട നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. ഒരു കാലത്ത് ഷെഡ് കെട്ടി മൈക്ക് കെട്ടി
ഈ ആക്ഷേപം മുഴുവൻ നടത്തി ക്രിസ്ത്യാനിറ്റിയെ താറടിച്ച അദ്ദേഹം എന്ന് പറയാണ്, അയ്യോ ഞമ്മൻ്റെ മതത്തെ ആക്ഷേപിക്കുന്നു, ഞമ്മൻ്റെ മതത്തിലുള്ള ആൾക്കാരെല്ലാം പുറത്തു പോകാൻ വേണ്ടിയിട്ടാണ് ഒരു ഐഡിയയാണ്, ക്രിസംഗികളും മറ്റേ എന്താ നിരീശ്വരന്മാരൊക്കെയാണ് ഇതിൻ്റെ ആൾക്കാരെന്ന് അദ്ദേഹം പറയുമ്പോൾ, ഒരു കാലത്ത് അദ്ദേഹം ഈ ഇതേ രീതിയിലുള്ള പൊട്ടത്തരങ്ങൾ ചെയ്തില്ലേ, അതിൻ്റെ മറുപടിയാണ് ഇത് എന്നുള്ളത് അദ്ദേഹം മനസ്സിലാക്കണമായിരുന്നു. ഓക്കെ, ചാക്കോപാസ്റ്റർ വരാം, അരസ്പത്രം അതൊന്ന് മുഴുവൻ കേൾപ്പിച്ച് ചാക്കോപാസ്റ്റിലേക്ക് വരാം. അല്ല, ഒരു കാര്യം പറഞ്ഞോട്ടെ, പരമാവധി എല്ലാവരും ഈ വീഡിയോ ഒന്ന് ഡൗൺലോഡ് ചെയ്ത് വെച്ചോണേ, കാരണം യൂട്യൂബിൽ വൈറസ് കയറി കാസറ്റ് പൊള്ളി പൊട്ടിയെന്ന് പറയുന്ന ടീമുകളെ ഇവർ, അതുകൊണ്ട് നാളെ ഒരു ദിവസം ഇത് പിൻവലിച്ചിട്ട് ഓടുകയും ചെയ്യും. അതുകൊണ്ടാണ് പറഞ്ഞത് എല്ലാവരും ഈ വീഡിയോ ഒക്കെ ഒന്ന് ഡൗൺലോഡ് ചെയ്ത് വെച്ചു. അലസ്പത്രെ കണ്ടിന്യൂ ചെയ്യാവോ? അനുഭവമാണ് ദാവാരംഗത്തുള്ള ആളുകൾക്ക്. ഇസ്ലാമിൽ എത്താൻ വേണ്ടി എന്ന രൂപത്തിൽ ദീൻ പഠിച്ച് മനസ്സിലാക്കി ഷഹാദത്തിന് കാത്തിരുന്ന ഒരാൾ നേർക്ക് നേരെ പറയാണ്, നബി ഇങ്ങനെയെല്ലാമാണോ എങ്കിൽ എനിക്കൊന്നും കൂടി പഠിക്കേണ്ടതുണ്ട്. ഞാനത് പറയുന്നത് നമ്മൾ മാത്രമുള്ള ഒരു വേദി എന്നുള്ള നിലക്ക് തന്നെയാണ്. തീർച്ചയായും അതാണ് ഒന്നാമത്തെ ലക്ഷ്യം. ഒന്നും നിർത്താവോ അലസ്പത്രേ? ശ്രദ്ധിച്ചോ, അദ്ദേഹം പറഞ്ഞത് കേട്ടോ, ഷഹാദ കലിമ ചൊല്ലാൻ നിന്ന് അതിനുവേണ്ടി കാത്തിരുന്ന മനുഷ്യൻ അദ്ദേഹം അതിനെക്കുറിച്ച് ഒന്നും കൂടെ പഠിക്കാൻ തീരുമാനിച്ചപ്പോൾ അതിൽ നിന്ന് മാറി. അപ്പോൾ ഈ കലിമ ചൊല്ലിയവരെല്ലാം ഇതൊന്നും പഠിച്ചിട്ടല്ല, പഠിച്ചു കഴിഞ്ഞാൽ ഇതിനകത്തുള്ള പൊട്ടത്തരങ്ങൾ മനസ്സിലാക്കും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അല്ല, വേറൊരു കാര്യം പറഞ്ഞ കേട്ടോ ബ്രദർ, ഒരു മിനിറ്റ്, നമ്മൾ മാത്രമുള്ള സദസ്സിലാണ് ഇത് പറയുന്നത്, എന്നിട്ട് ഇപ്പൊ ലോകത്തുള്ള എല്ലാരും ഇത് കേട്ടോണ്ടിരിക്കുന്നു. മൂന്നാമത്തെ ലക്ഷ്യം നമ്മെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതാണ്. മുസ്ലിം യുവതയുടെ മനസ്സുകൾക്കകത്തേക്ക് ഇസ്ലാമിനെ കുറിച്ചുള്ള അപകർഷതാബോധം സൃഷ്ടിക്കുക എന്നതാണ്. ഏറ്റവും അപകടകരമായ തലത്തിൽ നിന്ന് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഗതി അതാണ്. പണ്ഡിതന്മാരും പ്രബോധകരും ഉമറാക്കളും എല്ലാം ഒരേ സ്വരത്തിൽ ചിന്തിക്കേണ്ട ഒരു വളരെ അപകടകരമായ ഒരു സ്ഥലമാണ്. എനിക്ക് ഞാൻ ഈ പറഞ്ഞു വന്ന ആൾക്കാരൊന്നും ശ്രദ്ധിക്കാൻ പറ്റ. അദ്ദേഹം പറഞ്ഞത് കേട്ടോ, ഇപ്പോഴത്തെ യുവതലമുറയ്ക്ക് ഇസ്ലാമിനെക്കുറിച്ച് അപകർഷതാബോധം ഉണ്ടാകുന്നു, അദ്ദേഹം അത് മനസ്സിലാക്കിയല്ലോ. ഇങ്ങനെ അപകർഷതാബോധം ഉള്ളതുകൊണ്ടാണ് കേരളത്തിൽ ലക്ഷക്കണക്കിന് എക്സ് മുസ്ലിംസുകൾ ഉള്ളത്. ഇപ്പോൾ കുറച്ച് മുമ്പേ ഗബോർബദർ പറഞ്ഞായിരുന്നു, സൊമാലിയ 100% മുസ്ലിംസ് ഉണ്ടായിരുന്ന രാജ്യമായിരുന്നു, ആ രാജ്യത്ത് നിന്ന് എക്സ് മുസ്ലിംസുകളുടെ എണ്ണം ദിനം പ്രതി എന്നാണ് കൂടിക്കൊണ്ടിരിക്കുന്നത്. എന്താ അഭിമാനത്തോട് കൂടിയിട്ട് ഞങ്ങൾ ഇസ്ലാമാണ് എന്ന് പറയാൻ ഇവർക്ക് പറ്റുന്നില്ല, അപകർഷതാബോധം. കാരണം ഇസ്ലാമിനെ അത്രമാത്രം അവനെയും ഇസ്ലാമിനെയും ഇസ്ലാമിൻ്റെ പ്രവാചകനെയും ഇസ്ലാമിൻ്റെ ദൈവത്തെ ഏറിൽ നിർത്തിയേക്കുകയാണ് ഇവിടുത്തെ യൂട്യൂബും ക്ലബ് ഹൗസും ഫേസ്ബുക്കും. ഓക്കെ, കണ്ടിന്യൂ ചെയ്ത ആശുപത്രി. മാരകമായ ആയുധമാണ്, നമ്മൾ വിചാരിക്കുന്നത് പോലെയല്ല, ഒരു വിമർശനമല്ല. നിങ്ങൾ ആലോചിച്ച് നോക്കുക, എനിക്ക് പറയുമ്പോൾ എന്റെ നാവ് കൊണ്ട് പറയാൻ പറ്റാത്ത പദങ്ങൾ പറയേണ്ടി വരും. അള്ളാഹു പുറത്തു തരട്ടെ. ഒരു ദിവസം സോഷ്യൽ മീഡിയയിൽ വരികയാണ് മുഹമ്മദ് എന്ന മദ്യപാനി, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ലെ നിവേദനം ഹദീസാണ്, സഹീഹ് മുസ്ലിം ഹദീസ് നമ്പർ 4974. ഹദീസുണ്ട്, പദങ്ങളുണ്ട്. മുഹമ്മദ് നബീദ് എന്ന മദ്യം കൊണ്ടുവരാൻ പറഞ്ഞു, മദ്യം എന്ന ബ്രാക്കറ്റില് എന്നിട്ട് കിട്ടിക്കാൻ പറഞ്ഞു. ഈ മദ്യത്തിനെതിരെ മുസ്ലിം സമൂഹം പഠിച്ച പഠിപ്പിച്ചതുപോലെ മറ്റേതെങ്കിലും ഒരു വിഷയത്തിൽ ആ രൂപത്തിൽ സാമൂഹ്യമായി പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ടോ എന്നറിയില്ല. പക്ഷേ ഇത് കാണുന്ന ഒരു മുസ്ലിമിന്, ആ മുസ്ലിം യുവാവിന് ഇസ്ലാമിക ബോധമുള്ള ആളാണെങ്കിൽ അയാളുടെ മനസ്സിൽ എന്താണ് ഉണ്ടാകേണ്ടത്? അവിടെയാണ് നമ്മുടെ പണി കിടക്കുന്നത്. ഒന്നാമതായ ഹദീസിനെ നമുക്ക് നിഷേധിക്കാം. ആദ്യത്തെ നമുക്ക് നമ്മുടെ മനസ്സിൽ പലപ്പോഴും കടന്നു വരാറുള്ള, പ്രത്യേകിച്ച് അഭ്യസ്ത വിദ്യരെ കൂടിയാണെങ്കിൽ കുറച്ച് വായനാശീലം എല്ലാം ഉണ്ടെങ്കിൽ കടന്നു വരാറുള്ള ഒരു പ്രധാനപ്പെട്ട പ്രശ്നം അതാണ്. അതാണ് രണ്ടാമത്തെ പുസ്തകം പ്രകാശനം ചെയ്യപ്പെട്ട രണ്ടാമത്തെ പുസ്തകം ഡീൽ ചെയ്യുന്ന വിഷയം.
അത് ഹദീസല്ലേ എന്ന് പറഞ്ഞ് അവഗണിക്കാം. പക്ഷെ അവിടെ നിൽക്കില്ല പ്രശ്നം. രണ്ടാമത്തേത്, നബി അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു എന്നൊരു ബോധം ഉണ്ടാകാം. അവിടെ തന്നെയാണ് ഷെയ്ത്താൻ ആരംഭിക്കുന്നത്. നമ്മൾക്ക് ഉണ്ടാക്കേണ്ടത് എല്ലാ വിമർശനങ്ങൾക്കും മറുപടി എഴുതി ഒരു പുസ്തകം ഉണ്ടാക്കാൻ കഴിയില്ല. കാരണം ഓരോ ദിവസവും പുതിയത് ഗവേഷണം ചെയ്യാറ്. നമ്മൾക്ക് ഉണ്ടാക്കേണ്ടത് റസൂലുള്ളയാണോ ചെയ്തിട്ടുള്ളത് എങ്കിൽ അതാണ് ശരി എന്നുള്ള ബോധം ഉണ്ടാക്കലാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമാണോ ചെയ്തിട്ടുള്ളത് അതാണ് ശരി എന്ന ബോധത്തോടുകൂടി അന്വേഷിച്ച് നോക്കിയാൽ കൃത്യമായ ഉത്തരത്തിലെത്തും. കുട്ടി ഇത് പരിശോധിക്കുക. മുസ്ലിമിൽ ഇപ്പോ നിങ്ങളെടുത്ത് പണ്ഡിതന്മാരത്ത് വരേണ്ട കാര്യമൊന്നുമില്ല. സുന്നാ ഡോട്ട് കോം പോകുന്നു, 49 പിന്നെ 74 എന്ന നമ്പർ കൊടുക്കുന്നു, സഹീഹ് മുസ്ലിമിൽ ഉണ്ടോ എന്ന് നോക്കുന്നു. ഉണ്ട് നബീദ്. നബീദിന്റെ അർത്ഥമായ അറബി ഡിക്ഷണറി എടുത്ത് നോക്കുന്നു, അറബ് നാട്ടിലുള്ള മദ്യമെന്ന മറുപടി കിട്ടുന്നുണ്ട്. അത് മതി. അവിടെ നിന്ന് തുടങ്ങുകയാണ്. അവിടെ തുടങ്ങാന്ന് പറഞ്ഞാൽ അവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണിത് ചെയ്തതെങ്കിൽ അതിൽ വലിയ ശരി ഉണ്ടാകും എന്ന ബോധം ഉണ്ടാക്കാൻ ഉമ്മത്തിന് പണ്ഡിതന്മാർക്ക് പ്രബോധകർക്ക് കഴിയുമെങ്കിൽ അവിടെ നമ്മൾ വിജയിക്കും. ഇല്ലെങ്കിൽ നമ്മുടെ കുട്ടി നമസ്കരിക്കുന്ന കുട്ടിയാകും, നോമ്പ് പിടിക്കുന്ന കുട്ടിയാകും, അവന്റെ മനസ്സിന്റെ അകത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ചുള്ള അപകർഷതാ ബോധം ആരംഭിക്കും. പിന്നെ ഓരോന്നോരോന്നായി കടന്നു വരും. പിന്നെ അപ്പോ ആയിഷ റളിയല്ലാഹു അൻഹ വിവാഹം ചെയ്തത് നമുക്ക് എങ്ങനെയെങ്കിലും 18-ഉം 28-ഉം ആക്കാൻ വേണ്ടി നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നീട്ടി വലിച്ചു കൊണ്ടിരിക്കും. ഞാൻ സൂചിപ്പിക്കുന്നത് ബോധം ശ്രദ്ധിക്കാൻ കഴിയുമോ. ഓരോന്ന് പുതിയത് വരികയാണ്. കേട്ടാൽ നമ്മൾ പേടിച്ചു പോകും. മുഹമ്മദ് ബലാത്സംഗത്തിന് ശ്രമിച്ചു. ഹദീസ് അഊദുബില്ല. അത് അബൂബൈദയിൽ നിന്ന് നിവേദനം എന്നെല്ലാം പറഞ്ഞിട്ട് തുടങ്ങിയിട്ട് സഹീഹ് അൽ ബുഖാരി ഹദീസ് നമ്പർ 52-55 ഹദീസ് അതേപോലെ മലയാളം രണ്ട് വായിച്ചു നോക്കിയാൽ എന്നാലും നിങ്ങൾ ചെയ്യേണ്ടതില്ലായിരുന്നു തോന്നിപ്പോണ ടൈപ്പുള്ളൊരു എഴുത്ത്. ഹദീസ് നിദാന ശാസ്ത്രം വേറെ ഹദീസ് ഒന്നും കുട്ടി പഠിച്ചിട്ടില്ലല്ലോ. അവിടെ ഞാൻ സൂചിപ്പിക്കുന്നത് റസൂലുള്ളാഹി ഉമൈമ ബിൻത് ശറാഹിയുമായി ബന്ധപ്പെട്ട വിഷയമാണ്. ഞാനത് വിശദീകരിക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾക്കറിയാവുന്നതാണ്. റസൂൽ അത് അവിടെ അന്വേഷിക്കാൻ കുട്ടി തയ്യാറാവുകയാണെങ്കിൽ തീർച്ചയായും എന്തുണ്ടാവുക, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിലെ അത്യുജ്ജ്വലമായ അധ്യായമാണെന്ന് ബോധ്യപ്പെടും. പക്ഷെ അന്വേഷിക്കണ്ട, അതിന്റെ മുമ്പ് തന്നെ ഷെയ്ത്താൻ കയറിയാലോ. എന്താ മനസ്സിൽ വരുന്നത്? എന്നാലും നബി ആ തോട്ടത്തിലേക്ക് എന്തിനു വെറുതെ പോയി? എന്നാലും എന്തിനാ അങ്ങനെ പറഞ്ഞത്? എന്നാലും അങ്ങനെ ഒരു പ്രതികരണം ഉണ്ടാവണമെങ്കിൽ നബിന്റെ അടുത്ത് എന്തെങ്കിലും തകരാറുണ്ടായിട്ടുണ്ടാവില്ലേ? ഞാൻ സൂചിപ്പിക്കുന്നത് സ്വാഭാവികമായും നമ്മൾക്ക് പ്രമാണങ്ങൾ ഇന്ന് അലമാറകളിലല്ല. ഇന്നലകളിൽ നമ്മുടെ അടുത്ത് വന്നുകൊണ്ട് ചോദിച്ചാൽ, പണ്ഡിതന്മാരുടെ അടുത്ത് വന്നുകൊണ്ട് ചോദിച്ചാൽ കിതാബുകൾ എടുത്ത് പരതി അതിന്റെ ശരഹ് നോക്കി അതിന്റെ കൃത്യമായ വീക്ഷണം നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുമായിരുന്നു പണ്ഡിതന്മാർക്ക്. അലസുബദറേ പറയൂ. ആ ഒന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ട് സ്റ്റാർട്ടിങ് ഒന്നൊരു ഒന്നിടാവോ, ഒന്നുകൂടെ ബേക്കലേക്ക് പോകാവോ. അവിടെ ഇട്ട ഒരു 5-8 പോയിന്റ് ഉണ്ട്. നമ്മുടെ താഴെ ഇപ്പൊ വന്നിരിക്കുന്ന സ്പീക്കേഴ്സ് പാനലുള്ളവരും ഇതിനകത്ത് പറയുന്ന ഇതാണ് പുതിയതായി ഈ ക്രിസ്ത്യൻ ഇതുണ്ട്. മുസ്ലിമുകൾ ധാരാളമായിട്ട് ഉണ്ടാകുന്നു. അത് പുള്ളിക്ക് ഒരു വലിയ പ്രശ്നമായി മാറിയിരിക്കുകയാണ്. ഇതിനെ കുറിച്ച് പഠിച്ചിട്ട് എക്സ് മുസ്ലിംസ് ധാരാളമായിട്ട് ഉണ്ടാകുന്നു, അതൊരു വലിയ പുതിയ വെല്ലുവിളിയായിട്ട് ഉണ്ടാകുന്നു. രണ്ടാമത്തെ പുള്ളി പറയുന്നത് നമ്മൾ ഇപ്പോൾ പേരിട്ട് വിളിക്കുന്ന പുതിയ ക്രിസംഗികൾ ഉണ്ടായിരിക്കുന്നു. നമ്മൾ പേരിട്ട് വിളിച്ചതെന്നാണ് പുള്ളിയെ തന്നെ അംഗീകരിക്കുന്നത്. നമ്മൾ പേരിട്ട് വിളിച്ചതെന്ന് പറഞ്ഞ് പുള്ളി തന്നെ അംഗീകരിക്കുന്നു. അങ്ങനെ ഒരു പുതിയ ഒരു വിഭാഗം ഉണ്ടായിരിക്കുന്നു. അവരെല്ലാവരും കൂടെ ചേർന്ന് ഒരു സോഷ്യൽ മീഡിയയുടെ സഹായത്തോടുകൂടി മുഹമ്മദിനെ എന്താണ് മുഹമ്മദ് എന്നും യഥാർത്ഥ മുഹമ്മദിനെയും പൊളിച്ചു കാണിക്കുന്നു. അങ്ങനെ കാണിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ കാണിച്ച മുഹമ്മദ് ചെയ്തിട്ടുള്ള എല്ലാ തോന്നിവാസത്തിനെയും നമ്മൾ ന്യായീകരിക്കണമെന്നുള്ളതാണ് അതിൻ്റെ ചുരുക്കം, അത്രേ ഉള്ളൂ ചുരുക്കം. അതിനെ പുള്ളി എങ്ങനെയോ അത് മുഹമ്മദ് ചെയ്യുന്നതൊക്കെ ന്യായമെന്നാക്കി തീർക്കണം എന്നുള്ള രീതിയിലാണ് പുള്ളി സംസാരിക്കുന്നത്. ഇതിന്റെ മുകളിൽ കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാവരും ഈ വീഡിയോ ഒന്ന് കാണണം. ഇത് നിങ്ങളെല്ലാവരും സേവ് ചെയ്ത് വെക്കണം. ഇത് വളരെ ആവശ്യമാണ്. അത്യാവശ്യമായിട്ടുള്ള രാജേഷ് ഭട്ടതിരി പറഞ്ഞതുപോലെ ഇതെല്ലാവരും സേവ് ചെയ്ത് വെക്കണം. വളരെ മൂല്യവത്തായിട്ടുള്ള കാര്യം പുള്ളി തന്നെ അംഗീകരിച്ച് വന്നതാണ്.